സർവാണി ഭൂതാനി വിചരന്തി പറഞ്ഞു ആത്മാവ് ഏകമാണ് എന്ന അനുഭവത്തിന് അനുഭവം പ്രത്യക്ഷാനുഭവത്തിന് വിരോധമാണ്. പ്രത്യക്ഷമായി തന്നെ ആത്മഭേദത്തെ അനുഭവിക്കുന്നു. അതിനാണ് ചോദിച്ചത്, ശബ്ദം പലതായി അനുഭവപ്പെടുന്നത് കൊണ്ട് എന്താ ആകാശം പലതാണ്? പറയുന്നു അനുമാനം പ്രതിശരീര ശബ്ദപ്രബലഭാരം. ഓരോ ശരീരത്തിനും ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളെ ഗ്രഹിക്കുന്ന ആത്മാക്കൾ വേറെ വേറെയാണ്. ധർമാധർമ്മ കർത്താരോ ഭിന്ന, പുണ്യഭാവങ്ങൾ ചെയ്യുന്ന ആ കർത്താക്കൾ അത് ഭിന്നമാണ്. അനുമീയന്തി, അനുമാനിക്കാം. എന്തുകൊണ്ട്? ഒരാൾ പുണ്യം ചെയ്യുന്നു, സുഖിയായിരിക്കുമ്പോൾ വേറൊരുവൻ പാപം ചെയ്ത് ദുഃഖിയായിരിക്കുന്നു. സുഖത്തിന് കാരണം ദുഃഖത്തിന് കാരണം പാപം. ഒരാൾ സുഖിയായിരിക്കുമ്പോൾ വേറൊരാൾ ദുഃഖിയായിരിക്കുന്നു. രണ്ടിനും കാരണങ്ങൾ വേറെയാണ്. അവരുടെ പുണ്യപാപ അനുഷ്ഠാനമാണ്. അപ്പൊ ആ പുണ്യപാപ അനുഷ്ഠാനങ്ങൾ വേറെ വേറെ ഓരോരുത്തരും ചെയ്യുന്നു ഒരേ സമയം. അവിടെ ആത്മാവ് ഒന്നല്ല. ബ്രഹ്മൈകത്വ അനുമാന വിരോധം. അതുകൊണ്ട് ബ്രഹ്മൈകമാണെന്ന് പറയുന്ന അനുമാനത്തിനും വിരോധമാണ്. ഭിന്നാഖീരമീനീയത ഇതി പ്രഷ്ടവ്യ. അപ്പൊ ചോദിക്കുന്നു, ഇത് പറയുന്നത് താർക്കികന്മാരും സാംഖ്യന്മാരും ഒക്കെ ഈ പക്ഷക്കാരാണ്. ഞങ്ങൾ അനുമാനിക്കുന്നു ആത്മാവിനെ കുറിച്ച്,
ആത്മാവിനെ എങ്ങനെ കാണുന്നു? പലതായി കാണുന്നു. ഇവിടെ ആരാണ് അനുമാനിക്കുന്നത്? അതാദ്യം മനസ്സിലാക്കണം. ദൂരെ പുക കണ്ടിട്ട് പർവ്വതത്തിൽ തീയുണ്ടെന്ന് അനുമാനിക്കുന്നു, തീ കാണുന്നില്ല അനുമാനിക്കുന്നു. അതുപോലെ ആത്മാവിനെ സംബന്ധിച്ച് അനുമാനിക്കുന്നു എന്തെങ്കിലും, അത് ഒന്നെന്നോ പലതെന്നോ അങ്ങനെ അനുമാനിക്കുന്നു എന്ന് പറയുമ്പോൾ ഞങ്ങൾ അനുമാനിച്ചറിയുന്നു. ഒരുപാട് ആത്മാക്കളെ കാണുന്നു, ഓരോരുത്തരും സുഖിയായും ദുഃഖിയായും ഇരിക്കുന്നു. ഇത് കണ്ടിട്ട് അനുമാനിക്കുന്നു അവിടെ ഓരോ ശരീരത്തിലും ഭിന്ന ഭിന്ന ആത്മാവാണ്. ഓരോ ആത്മാവാണെങ്കിൽ എല്ലാവർക്കും ഒരേ സമയം സുഖം, അല്ലെങ്കിൽ ഒരേ സമയം ദുഃഖം. ഇങ്ങനെ ആത്മാവിനെ അനുമാനിക്കുന്നു അന്യ ശരീരങ്ങൾ. ചോദിക്കുന്നു ആരാ അനുമാനിക്കുന്നു, അതിനെ കുറിച്ചൊന്ന് ചിന്തിക്കണം. അദ്വൈതി ചോദിക്കുന്നു, അഥ യദി ബ്രഹു സർവേഹി അസ്മാഭി അനുമാനകുശലൈഹി, ഞങ്ങളെല്ലാവരും അനുമാനത്തിൽ സാമർഥ്യമുള്ള എല്ലാവരും, സംഘന്മാർ വൈശേഷികന്മാർ ആരൊക്കെ ആത്മാവ് പലതാണെന്ന് പറയുന്ന അവരെല്ലാവരും പറയുന്നു. കെ യുഎം അനുമാനകുശല ഇത്യവും പൃഷ്ടാണ കിമിത്തരും ശരി എന്ന് ചോദിക്കും. ഞങ്ങളെല്ലാവരും അനുമാനിക്കുന്നു. എന്താണ് ആത്മഭേദത്തെ അനുമാനിക്കുന്നു? നിങ്ങളാരാണ് ഈ അനുമാനിക്കുന്നവർ? അതാ ചോദിക്കുന്നു. ആത്മാവിനെ അനുമാനിക്കാൻ പോകുമ്പോൾ തന്നെക്കുറിച്ച് ആദ്യം അറിയേണ്ടത് താനാരെ. പർവ്വതത്തിൽ അഗ്നിയെ അനുമാനിക്കും പോലെ പർവ്വതത്തിൽ നിന്നും മാറിയെന്ന് അനുമാനിച്ചാൽ പോരാ. ഇവിടെ അനുമാനിക്കുന്ന മറ്റുള്ളവരുടെ ഓരോരുത്തരുടെയും ആത്മാവ് വേറെ വേറെ എന്ന് അനുമാനിച്ച് തീരുമാനിക്കുകയാണ്. എന്താണ് നിങ്ങളെ സംബന്ധിച്ച് ചോദിച്ച ഉത്തരം? ആരാ അനുമാനിക്കുന്നു? ആ ഉത്തരം പറയുന്നു. കിമുത്തരം ശരീരം ആത്മസുജ പ്രത്യേകം അനുമാനകോശല പ്രത്യാഖ്യാനം. ഒരു സ്വയം ചിന്തിക്കും, ആരാ ഈ അനുമാനിക്കുന്നു? ശരീരമാണോ? ശരീരത്തിന് സാധ്യമല്ല, നശിച്ചു പോകുന്നതാണ്. ഇന്ദ്രിയങ്ങളാണോ? ഇന്ദ്രിയങ്ങളും അല്ല. മനസ്സാണോ? അതുമല്ല. അനുമാനിക്കുക എന്ന് പറയുന്നതിന് ആ ഒരു പ്രവൃത്തിക്ക് കേവലം ഇന്ദ്രിയം മാത്രം വിചാരിച്ചാൽ പറ്റൂ. ഇന്ദ്രിയങ്ങൾ പർവ്വതത്തിൽ അഗ്നിയുണ്ടെന്ന് പറയുന്നതിന് കണ്ണ് മാത്രം മതിയാണ്. ഇവിടെ ശരീരം വേണം, മനസ്സ് വേണം. ഇനി മനസ്സ് മാത്രം മതിയാണ്, കണ്ണുകൊണ്ട് കാണണ്ട. ഇപ്പൊ ശരീരം, ഇന്ദ്രിയം, മന, ഇനി ആത്മാവ്, കേവലമായ ആത്മാവ്, ഇതൊന്നുമില്ല. അതെന്ത് അനുമാനിക്കാനും? അതിനെന്ത് നടക്കും? ശരീരം, ശരീരത്തിൽ ഇന്ദ്രിയം, ഇന്ദ്രിയത്തിലൂടെയുള്ള പ്രവർത്തനങ്ങൾ, അങ്ങനെ പർവ്വതത്തിൽ ധൂമത്തെ കാണുന്നു, അങ്ങനെ ഇവിടെ ഒരു പ്രക്രിയയാണ്. അതിനേക്ക് ആശ്രയിച്ചിട്ടാണ് തീരുമാനിക്കുന്ന. അവിടെ പുകയുണ്ട്, അതുകൊണ്ട് അഗ്നിയുണ്ട്. ഇതിന് ഓരോന്നിനായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇത് അനുമാനിക്കാൻ കഴിയത്തില്ല. ആദ്യം അനുമാനിക്കുന്നവർ ആദ്യം ആരാ അനുമാനിക്കുന്നത് എന്ന് തീരുമാനിക്കും. ശരീരമാണോ, ഇന്ദ്രിയമാണോ, മനസ്സാണോ, ആത്മാവ്? പ്രത്യേകം അനുമാനകോശല പ്രത്യാഖ്യാനേ, ഇങ്ങനെ ഓരോന്നിനും ഉള്ള അനുമാനകോശലത്തെ നിഷേധിച്ചു. ഓരോന്നിനും സാധ്യമല്ല. പിന്നെ ആരാണ്? ശരീരേന്ദ്രിയം മനസ്സാധന ആത്മാന വയം അനുമാനകുശല അനേക കാരക സദ്യത്വാത്രിയാണാമിതി ചേ. അതിനു സമാനം പറയുന്നു. ശരീരം, ഇന്ദ്രിയം, മനസ്സ്
ഇവയെല്ലാം ഉപയോഗിച്ച് ആത്മാവ് അനുമാനിക്കുന്നു എന്ന് പറയാം പൂർവക്ഷിയുടെ അഭിപ്രായമാണ്. തർക്കികന്മാരും മറ്റും പറയുന്നതാണ് ആത്മാവിന് ഒറ്റയ്ക്ക് കഴിയില്ല, ശരീരത്തിന് കഴിയില്ല, ഇന്ദ്രിയത്തിന് കഴിയില്ല, മനസ്സിന് കഴിയില്ല. പക്ഷെ ഇതൊക്കെ ആത്മാവിന്റെ സാധനമാണ്, കർണങ്ങളാണ്. ഈ കർണങ്ങൾ ഉപയോഗിച്ച് ശരീരം, ഇന്ദ്രിയം, മനസ്സ് തുടങ്ങിയ കർണങ്ങളെ ഉപയോഗിച്ചിട്ട് ഈ ആത്മാവ് അനുമാനിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ കാരണം? അതിനൊക്കെ ആശ്രയിച്ചുകൊണ്ട് എന്തുകൊണ്ട് അനേക കാരക സാധ്യത്വ ക്രിയയാണ്. അതൊരു പൊതു നിയമമുണ്ട്. ഇത് ക്രിയ നിഷ്പന്നമാവണമെങ്കിൽ അനേക കാരകങ്ങൾ വേണം. ഉദാഹരണം പറഞ്ഞാൽ പാകക്രിയ, അത് നിഷ്പന്നമാവണമെങ്കിൽ, അത് ആ ക്രിയ പൂർണ്ണമാവണമെങ്കിൽ അവിടെ പാത്രം വേണം, ജലം വേണം, അരി വേണം, അടുപ്പ് വേണം, അഗ്നി വേണം, വിറക് വേണം, ചെയ്യുന്നവൻ വേണം, ഒരുപാട് കാര്യങ്ങൾ വേണം. അനേക കാരക സാധ്യമാണ് ഒരു ക്രിയ. എല്ലാം കൂടെ കൂടിച്ചേർന്ന് കഴിഞ്ഞാൽ സംഭവിക്കുന്ന എന്താണ്? പാകക്രിയ. അതുപോലെ അനുമാനം എന്ന് പറയുന്ന ഒരു മാനസിക ക്രിയയാണ്. അനുമാനിക്കുക, അതിന് ഒരുപാട് കാരകങ്ങൾ ആവശ്യമാണ്. ശരീരം, ഇന്ദ്രിയം, മനസ്സ്, പർവ്വതം തുടങ്ങി പലതും വേണം. പലത് കൂടിച്ചേർന്ന് ആത്മാവിന്റെ, കാരണം ഇവിടെ ആത്മാവിന് വിഭവവും നിർഗുണവും ജ്ഞാനസ്വരൂപമായിട്ടൊന്നും സ്വീകരിക്കുന്നില്ല. എല്ലാമായിട്ട് തർക്കികന്മാര് പറയും ആത്മാവ് വിഭവമാണ്, പക്ഷെ ജ്ഞാനസ്വരൂപം എന്ന് പറയത്തില്ല. സംഖ്യന്മാര് പറയും ആത്മാവ് നിർഗുണമാണ്, പക്ഷെ അത് വിഭവമല്ല. ഇങ്ങനെ ഇവർക്കെല്ലാം പരസ്പരം വൈരുദ്ധ്യമുള്ളവരാണ്. എന്നാൽ ഇവരെല്ലാവരും പറയുന്നു ആത്മാവ് പലതാണ്. അതിന് കാരണം പറയുന്ന ഇതാണ്: ഒരാൾ സുഖിക്കുമ്പോൾ മറ്റൊരാൾ ദുഃഖിക്കുന്നു. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അനേക കാരകങ്ങൾ കൂടിച്ചേർന്ന് അനുമാനം ചെയ്യുന്നു. എല്ലാം കൂടെ കൂടിച്ചേർന്നാണ് ഇവൻ തറി അനുമാന കോശിലെ ഭോതാം അനേകത്വ പ്രസംഗം. അങ്ങനെ വരുമ്പോ ഈ ആത്മാവെന്ന് പറയുന്ന ഒന്നല്ല, പലതാണെന്ന് പറയുന്നു. പലത് കൂടിച്ചേർന്നല്ലേ ഇവിടെ അനുമാനിക്കുന്നു, അനുമാനം നടത്തുന്നു. അതായത് ആര് അനുമാനം ചെയ്യുന്നു? ഞാൻ. ഞാൻ എന്താണ്? എങ്ങനെ അനുമാനിക്കുന്നു? ശരീരം, ഇന്ദ്രിയം, മനസ്സ് ഇതെല്ലാം കൂടിച്ചേർന്ന് ഞാൻ അനുമാനിക്കുന്നു. അപ്പോൾ എന്നെ തന്നെ വന്ന അനവത്വം, ഏകത്വമല്ല. ശരീരം, ഇന്ദ്രിയം, മനസ്സ്, ആത്മാവ് ഇങ്ങനെയുള്ള ഭേദം എന്നിൽ തന്നെ വന്നു. അനേകത്വം എന്ന് പറയുന്നത് വരുന്നത് തന്നെ തന്നെ. ഓരോ ആത്മാവും ഓരോന്നാണ്. പക്ഷെ ഓരോ ആത്മാവിനെ തന്നെ ചിന്തിച്ചാൽ അത് പലതാവും, ഒന്നല്ല. എന്തുകൊണ്ട്? അനേക കാരക സാധ്യാഹിക്രിയ നമ്മളിതിനെ പറയുന്നു. അനേക കാരകങ്ങൾ കൂടി ചേർന്നാലേ ക്രിയ ഉണ്ടാവും, അതിൽ നിന്നേ ക്രിയ ഉണ്ടാവും. ഇവിടെ അനേക കാരകങ്ങളുണ്ട്, അതിൽ നിന്നും ക്രിയ, അനുമാനക്രിയ ഉണ്ടായി. ഇത്ര അനുമാനിച്ച ക്രിയ, ഇവിടെ അനുമാനക്രിയയാണ്, മാനസിക വ്യാപാരമാണ്. അങ്ങനെയുള്ള ഒരു ക്രിയ, അനുമാനക്രിയ. ശരീരേന്ദ്രിയ മന ആത്മസാധനഹി കാരകേഹി ആത്മകർത്തൃവ നിർവർത്തിതൈത്യത് പ്രതിജ്ഞ. അപ്പൊ നിങ്ങൾ പറയുന്നതിന്റെ താല്പര്യം എന്താണ്? ശരീരം, ഇന്ദ്രിയം, മനസ്സ്, ആത്മാ തുടങ്ങിയ സാധനങ്ങളെ കൊണ്ട് കാരകേഹി ആത്മകർത്തൃവ ആത്മാവ് ഇവയെല്ലാം ഉപയോഗിച്ച് അങ്ങനെ ഒരു ക്രിയ അനുമാനത്തെ ഉണ്ടാക്കുന്നു. അപ്പൊ ഇവിടെ ആത്മാവിനെ കുറിച്ച് പറയുമ്പോൾ മറ്റുള്ളവർ ആത്മാവിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്, അന്യന്റെ ആത്മാവ്. അങ്ങനെ ദ്വൈതബുദ്ധിയാണല്ലോ, അതുകൊണ്ട് അങ്ങനെ ചിന്തിക്കും. ആത്മാവ് പലതെന്ന്
വരുമ്പം ഓരോരുത്തരുടെയും ആത്മാവിനെ കുറിച്ച് ചിന്തിക്കും. തന്നെ കുറിച്ച് ചിന്തിക്കുമ്പോൾ തൻ്റെ ആത്മാവ് വേറെയല്ലേ, അന്യൻ്റെ ആത്മാവ് വേറെ, തൻ്റെ ആത്മാവ് വേറെ. അപ്പോൾ അവിടെ ഇങ്ങനെ തന്നിൽ പ്രവൃത്തി നടക്കുന്നത് എല്ലാം പ്രത്യക്ഷത്തിന് യോജിക്കുന്ന കാര്യങ്ങളാണ്, ഓരോരുത്തരുടെ അനുഭവത്തിന് യോജിക്കുന്ന കാര്യങ്ങൾ. ഇതെല്ലാം കൂടി ചേർന്നിട്ട് തൻ്റെ ആത്മാവ് പ്രവർത്തിക്കുന്നു എന്ന് വരുന്നു. തത്ര വയം അനുമാനകുശല ഇത്യം വദദ്ധി ശരീന്ദ്രിയ മനസ്സാധന ആത്മാന പ്രത്യേകമയം അനേകത്യഭ്യോദം സ. അപ്പം അങ്ങനെ വരുമ്പോൾ ഞങ്ങൾ അനുമാന സാമർഥ്യമുള്ളവരാണോ, ഞങ്ങൾ ആത്മാവിനെ ഇങ്ങനെ അനുമാനിക്കുന്നു എന്ന് പറയുമ്പോൾ സ്വയം തന്നെ ശരീരേന്ദ്രിയ മനസ്സാധനങ്ങളോടുകൂടിയ ആത്മാവ് ഓരോന്നും വേറെ വേറെയാണ്. ഒരാത്മാവിൽ തന്നെ പലതാണ്, ശരീരേന്ദ്രിയ മന ഘടകങ്ങൾ ഇരിക്കുന്നു. അനേകം എന്ന് തന്നെ തന്നെ സ്വീകരിക്കേണ്ടി വരും. ഞാൻ അനേകനാണ്, അനേകനായതുകൊണ്ട് അനുമാനിക്കുന്നു. അഹോ അനുമാന കൗശലം ദർശിതം. ഓഹ്, നിങ്ങളുടെ അനുമാന സാമർഥ്യം, ആത്മാവിനെ കുറിച്ചുള്ള നിങ്ങളുടെ അനുമാനം അസാധ്യം തന്നെ. എന്തുകൊണ്ട്? അപുച്ഛശൃംഗേഹി താർക്കിക ബലീവർദേഹി. ഇത്രയും വലിയ യുക്തിവാദി എന്താണ്? അപുച്ഛശൃംഗം, വാലും കൊമ്പുമില്ലാത്ത ബലീവർദ്ധം, കാളയാണ്. സംസ്കൃതത്തിൽ ചീത്ത പറയുന്ന ഇങ്ങനെയൊക്കെയാണ്. കാളയെന്ന് എന്തുകൊണ്ട് പറഞ്ഞു? പറയുന്ന കാര്യത്തിൽ അതിന് വല്ല കാളയ്ക്ക് വല്ല ബുദ്ധിയുണ്ട്? അതിന് ബുദ്ധിയില്ലല്ലോ. ബുദ്ധിയില്ലാത്തതുകൊണ്ട് പറഞ്ഞു ബലീവർദ്ധം. അപുച്ഛശൃംഗം എന്നുകൊണ്ട് പറഞ്ഞു? വാലുമില്ല തലയുമില്ല മനുഷ്യനായതുകൊണ്ട്. മനുഷ്യനായിരിക്കുകയും ബുദ്ധിയില്ലെങ്കിൽ വാലും കൊമ്പുമില്ലാത്ത കാളകളാണ്. ഇതാരാ പറയുന്നത്? വലിയ വലിയ തർക്കികന്മാർ. ഇപ്പൊ ദേഷ്യം വന്നു കഴിഞ്ഞാൽ ശങ്കരാചാര്യരും പറയും, വായ്തോന്നിയതൊക്കെ പറയും. പിന്നെ ഇതിലും കടുത്ത ചീത്ത ഇനി പറയും. എന്തുകൊണ്ട്? സഹികെട്ട് പറയുന്നതാണ്. കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ മനസ്സിലാകത്തില്ല എത്ര പറഞ്ഞാലും. പിന്നെ രണ്ട് ചീത്ത പറഞ്ഞു പോകാൻ മനസ്സിലാകുമെന്ന് അറിയിട്ട്. അതുകൊണ്ട് അപുച്ഛശൃംഗേഹി താർക്കിക ബലീവർദ്ധി. വാലും കൊമ്പുമില്ലാത്ത താർക്കിക പാളകൾ എന്ന് പറയും. അനുദ്യോഗകരം വാക്യം കേട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? അനുദ്യോഗകരമായ വാക്യം പറയരുത്. വാങ്മയ തപസ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഉദ്യോഗത്തെ ഉണ്ടാക്കുന്ന മറ്റുള്ളവർ സത്യപ്രിയ ഹിതം ചെയ്ത് സ്വാധ്യായാഭ്യസനം ചെയ്യുക, അങ്ങനെയുള്ള വാക്കുകളെ പറയാവുന്നതാണ്. പക്ഷെ ദേഷ്യം വന്ന് ആരും പറഞ്ഞു പോകുന്നതാണ് ഇന്ന് മനസ്സിലാക്കുന്നത്. കടുത്ത വാക്കുകളാണ്. അതുകൊണ്ട് ഈ ഇങ്ങനെ ആത്മാവ് വേറെ എന്ന് പറയുന്ന സംഖ്യന്മാരായാലും ഗൗതമനായാലും കൊള്ളാം, കണാദനായാലും കൊള്ളാം, കപിലനായാലും കൊള്ളാം, കാളയാണ് എന്നാണ് ശങ്കരായന്റെ അഭിപ്രായം. അന്ന് മുഖ്യ അഭിപ്രായമായിട്ടെടുക്കണ്ട,
ഭേദവാദികൾ ഈ അദ്വൈതത്തെ മനസ്സിലാക്കുന്നില്ലല്ലോ എന്നുള്ള പ്രയാസം കൊണ്ട് പറഞ്ഞു പോയത്. ശങ്കരാചാര്യർ ഇങ്ങനെ പറഞ്ഞായിരിക്കില്ല, ആരും ഇവിടെ എഴുതി വെച്ചായിരിക്കും. അങ്ങനെ ചിന്തിക്കുന്നവരുമുണ്ട്. ഇനിയും ഉണ്ട് ഇതുപോലെയുള്ള പ്രയോഗങ്ങൾ, കടുത്ത പ്രയോഗങ്ങൾ. ഈ ഭേദത്തെ പറയുന്നൊക്കെ വലിയ യക്ഷിമാരാണ്, എന്താണ് സാധാരണക്കാരല്ല. ഗോതമനും കണാദനും കപലനും ഒക്കെ യക്ഷിമാരാണ്. ചില ഭാഗങ്ങളിൽ അവരെയൊക്കെ ഇപ്പൊ കൊളുത്തുന്നുണ്ട്. ഇവിടെ വന്നപ്പോ അവരെ കാളകളെന്ന് വിളിച്ചു, ഒരു ദൈവമില്ലാതെ. ഋഷിമാരെ അങ്ങനെ വിളിക്കാം. സഹി കെട്ടുക ചിലപ്പോൾ ആരും ഇങ്ങനെയൊക്കെ പറയുമെന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അല്ലെങ്കിൽ പിന്നെ അങ്ങനെ മനസ്സിലാക്കാൻ എന്താണ്? ഈ ഭേദചിന്തയിൽ തന്നെ ഉറച്ചിരിക്കുന്നു. ഇവിടെ ശ്രുതിയിൽ തന്നെ ഭഗവാനെന്ന് പറഞ്ഞു, മമേവ അംശോ ജീവനോ ജീവഭാഗസ്ഥനാണ്, ഇതെല്ലാം എന്റെ അംശമാണെന്ന് ഭഗവാന് ചീത്ത പറയാൻ പറ്റില്ല. അപ്പൊ അവിടെ എന്ത് സമാനം പറഞ്ഞു? അങ്ങനെ പറഞ്ഞിരിക്കുന്നത് അദ്വൈതത്തെ ഉറപ്പിക്കാൻ വേണ്ടി പറഞ്ഞാണ്. ഈശുമാര് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നതും ഈ അദ്വൈതത്തെ ഉറപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണ് എന്ന് മനസ്സിലാക്കാതെ വീണ്ടും ആ ഭേദത്തെ ഉറപ്പിക്കുന്നവർ, അവരാണ് കാളകൾ, മനുഷ്യക്കാളകൾ എന്ന് വേണമെങ്കിൽ എടുക്കാം അർത്ഥം. എന്തായാലും ഇത് പറഞ്ഞാൽ മനസ്സിലാകണമെങ്കിൽ പിന്നെ അവസാനം ഈ ഒരു വഴിയുള്ളൂ. ആരായാലും ചീത്ത പറയും, തോപ്പിക്കുക. അല്ല, അവനെന്ത് ചെയ്യാൻ? യോഹി ആത്മാനമേവ ജാനാതി സകഥം മൂടത്തഗ്നിതം അഭേദം. താനാരാണെന്ന് അറിയുന്നില്ല, തന്നെക്കുറിച്ച് അറിയുന്നില്ല. ആത്മാവിനെ അനുമാനിക്കാൻ പോകുന്നു മൂഢൻ. അടുത്ത് പറയുന്നു, ഞങ്ങൾ അനുമാനിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ചോദിച്ചത് അനുമാനിക്കുന്ന ആര്? ഞാൻ. നീ ആര്? പറഞ്ഞു വന്നപ്പോ ആകെ കുഴപ്പത്തിലായി. അപ്പൊ തന്നെ തന്നെ മനസ്സിലാക്കാത്ത ഒരു വൻ സകഥം മൂടെ തദ്ഗതം ഭേദം അഭാദം അഭേദം വാജാനീയ. അതിൽ ഭേദമുണ്ടോ അഭേദമുണ്ടോ എന്നൊക്കെ എങ്ങനെ അറിയും? തന്നെ അറിഞ്ഞില്ലെങ്കിൽ അതാണ് മൂഢനെന്നൂടെ വിളിച്ച്. കാള മാത്രമല്ല മൂഢനുമാണ്, മൂഢക്കാള. എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് അഭേദമാണ് തത്വം. അത് ഗ്രഹിക്കണം. അത് ഗ്രഹിക്കണമെങ്കിൽ ആദ്യം എന്ത് മനസ്സിലാക്കണം? തന്നിലെ ചിന്തിക്കണം. തന്നെ കുറിച്ചതാണ് പലപ്പോഴും പറഞ്ഞു. അത് അന്തർമുഖമായി മനസ്സിലാക്കണം ഈ വിഷയത്തെ. മറ്റുള്ളവരുടെ ആത്മാവിനെ കുറിച്ചും മറ്റുള്ളവരുടെ ജ്ഞാനത്തെ കുറിച്ചും ഒന്നും അന്വേഷിക്കാൻ നടക്കും. അതുകൊണ്ടൊന്നും കാര്യമില്ല. അന്വേഷണമൊന്നും ആരും ഒരിടത്ത് എത്തിക്കത്തില്ല. ഇവിടെ സൂചിപ്പിക്കുന്ന അതാണ്, ആത്മാവ് പലതാണെന്നൊക്കെ അനുമാനിക്കുന്ന ആ നീ ആര്? അതന്വേഷിക്കുക. താനാരാണെന്ന് അന്വേഷിക്കുക. തന്നെ അറിയാതെ ബാക്കി ആത്മാവിനെ കുറിച്ച് ഒരുപാട് ഇങ്ങനെ കഥകളൊക്കെ ഉണ്ടാക്കിയാൽ അവൻ മൂഢൻ തന്നെയാണ്. തന്നെ അറിഞ്ഞാലേ ആ മൂഢത മാറത്തുള്ളൂ. ആത്മാവ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് വിഷയമായി ചിന്തിക്കാനും ചർച്ച ചെയ്യാനും ഉള്ള ഒന്നല്ല. അവിടെയാണ് തകരാറ്. തത്രക്കും മനുവിനോദി കേനവ ലിംഗേന. എന്താണ് അനുമാനിക്കുന്നത്? എന്താണ് അനുമാനിക്കുന്നുള്ള ഹേതു നിന്റെ കയ്യിലുള്ളത്? നഹി ആത്മനസതോ ഭേദ പ്രതിപാദകം കിഞ്ചത് ലിംഗം. ആത്മാവിൽ ഉള്ള ഭേദത്തെ വെളിപ്പെടുത്താനുള്ള ഒരു ഹേതുക്കളുമില്ല അനുമാനിക്കാൻ. ഏന ലിംഗേന ആത്മഭേദം സാധ്യത. അങ്ങനൊരു ഹേതു ഉണ്ടെങ്കിൽ, ഒരു യുക്തി ഉണ്ടെങ്കിൽ, വ്യാപ്തി എന്നോ ഹേതു എന്നോ ഒക്കെ പറയാം. നിങ്ങൾക്ക് ആത്മാവ് പലതാണെന്ന് ശ്രദ്ധിക്കുക. ആത്മാവ് പലതാണെന്ന് ശ്രദ്ധിക്കുന്നതിന് യുക്തിയില്ലെന്ന്,
ഗുണങ്ങൾ ശ്രദ്ധിക്കുക, അങ്ങനെ യുക്തിയില്ല. ജന്മ മരണ കർണാനാം പ്രതി നിയമാതി അയുഗപത് പ്രവൃത്തിശ്ച പുരുഷഭൂത്വ സിദ്ധം ത്രൈഗുണ്യ വിപര്യാച്ചേ. ഈ സാഖ്യന്മാർ പറയുന്നതാണ്, അവരാത്മാവ് പലതെന്ന് പറയുന്നു. ഒന്നുകൊണ്ട് ജന്മ മരണ കർണാനാം പ്രതി നിയമാ, ഒരാൾ ജനിക്കുമ്പോൾ വേറൊരാൾ മരിക്കുന്നു, ഇതാണല്ലോ ലോകത്ത് കാണുന്നത്. ആത്മാവ് ഒന്നാണെങ്കിൽ എല്ലാവരും ഒരുമിച്ച് ജനിക്കും ഒരുമിച്ച് മരിക്കുകയും ചെയ്യണം, അത് കാണുന്നില്ല. അയുഗപത് പ്രവൃത്തിച്ച, ഒരാൾ പ്രവർത്തിക്കുമ്പോൾ ഒരാൾ പ്രവർത്തിക്കുന്നില്ല, ഒരാൾ കാണുമ്പോൾ വേറൊരാൾ കേൾക്കുന്നു. ആത്മാവ് ഒന്നാണെങ്കിൽ എല്ലായിടത്തും ഒരേപോലെ സംഭവിക്കേണ്ടി. അതായത് എന്റെയും നിന്റെയും ആത്മാവ് ഒന്നാണെങ്കിൽ ഇപ്പം ആരാ കാണുന്നു? ഞാൻ കേൾക്കുന്നവരും ഞാൻ. അപ്പം നീയും കാണണം, നീയും കേൾക്കണം. കാരണം കാണുകയും കേൾക്കുകയും ചെയ്യുന്നു ഞാനല്ലോ, എന്നെയാണല്ലോ ആത്മാവെന്ന് പറയുന്നു. ഇത് ഞാനും നീയും രണ്ടിനും ഒരാത്മാവാണെങ്കിൽ ഇതെല്ലാം പ്രതിനിയും പ്രവൃത്തി നടക്കണം. കർണത്തിൽ പ്രതിനിയമം നടക്കണം, കർണപ്രതിനിയം ഒരേപോലെ പ്രവർത്തിക്കുക എന്നുള്ള സംഭവം. ഞാൻ നടക്കുമ്പോൾ അന്യനും നടക്കണം, ഞാൻ ഇരിക്കുമ്പോൾ അന്യനും ഇരിക്കും. എന്തുകൊണ്ട്? ആത്മാവേകമാണ്, ഇതെല്ലാം ഉപാധികളാണ്. ആത്മാവ് പലതാണ് ഇതിനെ നിഷേധിക്കുന്നു. നഹ്യാത്മനസ്തോ ഭേദ പ്രതിപാദങ്ങളില്ല. ആത്മാവിന് ഭേദത്തെ ഉണ്ടാക്കാൻ ഒരു ഹേതുവുമില്ല. ഏനല്ലെങ്കിൽ ആത്മഭേദ സാധ്യത, അങ്ങനെ ഒരു ഹേതുവിന് ഉപയോഗിച്ച് നമുക്ക് അനുമാനം നടത്തി ആത്മാഭേദമുണ്ടെന്ന് ശ്രദ്ധിക്കാം. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ അതില്ല. ജ്ഞാനി ലിംഗാനെ ആത്മഭേദ സാധനായ നാമരൂപവന്തി വന്യസ്യന്തി. ഇവിടെ പറയുന്നുണ്ടല്ലോ ഓരോ ഹേതുക്കൾ. ശരീരം വേറെയാണ്, അതുകൊണ്ട് ആത്മാവ് വേറെയാണ്. ഒരാൾ സുഖിക്കുന്നു, വേറൊരാൾ ദുഃഖിക്കുന്നു, അതുകൊണ്ട് ആത്മാവ് വേറെയാണ്. ഒരാൾ കാണുമ്പോൾ വേറെ ആൾ കേൾക്കുന്നതുകൊണ്ട് ആത്മാവ് വേറെയാണ്. ഒരാൾ ജനിക്കുമ്പോൾ മറ്റൊരാൾ മരിക്കുന്നതുകൊണ്ട് ആത്മാവ് വേറെയാണ്. ഒരാൾ ബാല്യം യൗവനം വാർദ്ധക്യം ഈ അവസ്ഥകളെല്ലാം പിന്തുടരുമ്പോൾ വേറൊരാൾ അതൊന്നും സംഭവിക്കുന്നില്ല. വേറെയാണ് ഒരാൾക്ക് പ്രത്യക്ഷം സുഖം പ്രത്യക്ഷമായിരിക്കും, വേറൊരാൾക്ക് ദുഃഖം പ്രത്യക്ഷമായിരിക്കുന്നു. ഒരാൾ പുണ്യം സംഭരിക്കുമ്പോൾ വേറൊരാൾ പാപത്തെ സ്വീകരിക്കുന്നു. ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട് ആത്മഭേദം. ജ്ഞാനി ലിംഗാനി ആത്മഭേദ സാധനായ നാമരൂപവന്തി വന്യസ്യന്തി. നാമരൂപങ്ങളോടുകൂടിയ ഈ ഹേതുക്കൾ നിങ്ങൾ എന്തൊക്കെ പറയുന്നുണ്ടോ താനി നാമരൂപഗതാനി ഉപാധേയവാത്മനോ. നിങ്ങളെന്താ പറയുന്നത്? അങ്ങനെ എത്ര വേണോ പറയാം, അതെല്ലാം നാമരൂപമായ ഈ ശരീരത്തെ ആശ്രയിച്ചുള്ള കാര്യങ്ങളാണ് അതെല്ലാം. അതെന്താണ് ഉപാധേയവാത്മന? അത് ആത്മാവിന്റെ കേവല ഉപാധികളാണ്. ആത്മാവ് ഏകമാണ്. ആത്മാവിന് പലതരത്തിലുള്ള ഉപാധികളൊന്നും ഞാൻ, ഒന്ന് നീ, രാമൻ, കൃഷ്ണൻ, ഇങ്ങനെ പല ഉപാധികളൊന്നും. ഈ ശരീരവും ഈ പറഞ്ഞ എല്ലാ മനസ്സും സുഖവും ദുഃഖവും ബുദ്ധിയും പുണ്യവും പാപവും എല്ലാം നാമരൂപാത്മകമായ ഈ ശരീരത്തെ ആശ്രയിച്ച് വന്ന ആത്മാവിന്റെ ഉപാധികളാണ്. അതുകൊണ്ട് ആത്മാവിന് ഭേദം വരത്തില്ല. ഏതുപോലെ ഘട കരക അപവരക ഭൂചിദ്രാണി ആകാശസ്യ. ആകാശത്തിൽ വരുന്നു, ചെറിയ പാത്രം വരുന്നു, വലിയ പാത്രം വരുന്നു, വീട് വരുന്നു, ഗുഹ വരുന്നു, ഇതെല്ലാം കൊണ്ട് എന്താ ആകാശം പലതാവുന്നുണ്ട്. ഇതാണ് അദ്വൈതി ആത്മ ഏകത്വത്തെ സമർത്ഥിക്കുന്നതിന് വേണ്ടി എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്.
ശബ്ദം പലതായതുകൊണ്ട് ആകാശം പലതാകുന്നില്ല, ആകാശം ഒന്നാണ്. എത്രയോ ആകാശത്തെക്കാളും സൂക്ഷ്മ വസ്തുവാണ് ആത്മാവ്. അതിന് സൂക്ഷ്മമാണ് ആകാശത്തിൽ, പാത്രത്തിലാകാശം, വീട്ടിലെ ആകാശം. അപവരവ് എന്ന് പറഞ്ഞാൽ വീട്, ഭൂച്ഛിദ്രം, ഭൂമിയിലുള്ള ദ്വാരങ്ങളും മറ്റും, ഗുഹയും മറ്റും. ഇതിലെല്ലാം ആകാശം വേറെ ആയതുകൊണ്ട് ആകാശം പലതാണെന്ന് പറയാൻ കഴിയുമില്ല. ഇത് വേറെയാണ് ശരിയോ, പക്ഷെ അതുകൊണ്ട് നാം രൂപാത്മകമായ ഉപാധികൾ പലതാണ്. പക്ഷെ ആകാശത്തിൽ ഭേദത്തെ ഉണ്ടാക്കാൻ കഴിയില്ല. അതുപോലെ നാം രൂപാത്മകമായിരിക്കുന്ന ഉപാധികളാണ് രാമശരീരം, കൃഷ്ണശരീരം എന്നെല്ലാം പറയുന്നത്. ഈ ശരീരങ്ങൾക്ക് ഈ ആത്മാവൻ ഭേദത്തെ ഉണ്ടാക്കാൻ കഴിയില്ല. ആകാശവും സർവഗതശ്ച നിത്യ, ആകാശത്തെ പോലെ ഇത് സർവവ്യാപിയും നിത്യനുമാണ്. ആകാശത്തിൽ ഭേദത്തെ കൽപ്പിക്കാമെങ്കിൽ ആത്മാവിന് ഭേദത്തെ കൽപ്പിക്കാം. ആകാശമെന്ന് ഒരു സാധനം ഉണ്ടായിരുന്നില്ലെങ്കിൽ പിന്നെ ആത്മാവ് ഇതിനെ പറയുന്നതിന്, ഈ സർവവ്യാപകത്വം പറയുന്നതിന് പിന്നെ വേറെ ദൃഷ്ടാന്തമില്ല, വേറൊന്നിനെയും കിട്ടത്തില്ല. ആകാശത്തെ വെച്ചുകൊണ്ടാണ് പറയുന്നത്, ഇതൊന്നാണ്, പലതായി കാണുന്നുണ്ടെങ്കിലും ഒന്നാണ്. പലതായി കാണുന്നത് ഭ്രാന്തിയാണ്. അതിന് കാരണം അജ്ഞാനമാണ്. തദാത്മന വിഭേദലിംഗം ഭേദ സഹ. ആത്മനഃ പരതഃ വിശേഷം അനഭ്യഗച്ഛദ്ഭി തർക്കേ സദൈരേ ഭേദലിംഗം ആത്മനഃ ദർശയിതും ശക്യതി. നഹി ആത്മനഃ പരതഃ, ഉപാധി കൊണ്ട്, പരത എന്ന് വെച്ചാൽ ഉപാധി, ഉപാധി കൊണ്ട് ആത്മാവിൽ ഭേദം വരാം. അങ്ങനെ അല്ലാതെ അത് താർക്കികന്മാർക്കത് മനസ്സിലായിട്ടില്ല. ഇത് പറഞ്ഞിട്ട് അവർ പറയുന്നു ആകാശം ഒന്നാണ്. പക്ഷെ ആകാശത്തിൽ പല ആകാശം പറയുന്നുണ്ടല്ലോ, മുറിക്കകത്തുള്ള ആകാശം, പുറത്തുള്ള ആകാശം, ഇങ്ങനെ പറയുന്നുണ്ടല്ലോ. ഇത് ഉപാധി ആശ്രയിച്ച് ആത്മാ ആകാശത്തെ അത് പലതാക്കുന്നില്ല. ആകാശം സർവവ്യാപിയാണ്, ആകാശം വിഭുവാണ്, ആകാശം സർവത്ര നിറഞ്ഞിരിക്കുന്നു. ആകാശമില്ലാത്ത ഒരു സ്ഥാനമില്ല. ദേശകാലങ്ങളിലെല്ലാം ആകാശം ഏകരൂപത്തിലിരിക്കുന്നു, ഏത് ദേശത്ത് ഏത് കാലത്ത്. അങ്ങനെയുള്ള ആകാശത്തെ ഉപാധികളെ കൊണ്ട് പലതെന്ന് മനസ്സിലാക്കാമെങ്കിൽ അതുപോലെ ഈ ആത്മാവിനെയും മനസ്സിലാക്കും. പരതഹ ഉപാധികളെ കൊണ്ട് വിശേഷാനഭ്യുപഗച്ഛന്, ആ വിശേഷത്തെ മനസ്സിലാക്കാത്തവരാണ് താർക്കികന്മാര്. ഭേദലിംഗം ആത്മനോ ദർശയിത്, അവർക്കൊരിക്കലും പറയാൻ കഴിയില്ല എന്താണ് ആത്മാവ് പലതാണെന്നുള്ളതിനൊരു ഹേതു. ഭേദലിംഗം ആത്മനോ ദർശയിതും നശിക്കരുത്, ആത്മാവ് പലതാണെന്ന് ഹേതു അവർക്ക് പറയാം. പക്ഷെ അദ്വൈതത്തെ നിഷേധിക്കത്തൊക്കെ ഒരു ഹേതുവും യുക്തിയുടെ പക്കലില്ല എന്നാണ്. അദ്വൈതം തന്നെ പരമാർത്ഥം കൊണ്ട് ആത്മാവകാശത്തെ പോലെ അനന്തമാണ്, അഭേദമാണ്, അത് പലതല്ല. ആത്മാവ് പലതാണെന്ന് യുക്തിയിലൂടെ ഒന്നും സമർത്ഥിക്കാൻ പറ്റത്തില്ല. യുക്തിയിലൂടെ സമർത്ഥിക്കാമെന്നുള്ള എന്താണ്? ആകാശം കൊണ്ട് ആത്മാവ് സർവവ്യാപിയാണ്. സ്വതസ്തു ദൂരാ അപനീതമേവ അഭിഷേയത്വ ആത്മന. അതുകൊണ്ട് നിങ്ങളുടെ ഈ ചിന്താഗതി വലിച്ചെറിയേണ്ടതാണ്. ദൂരനിരസ്ഥമാണ്, ചിന്തിച്ചതിനെ ഉപേക്ഷിക്കുക. അഭിഷേയത്വ ആത്മന, സ്വത്തിലാത്മാവ് അഭിഷേയമാണ്. അഭിഷേയമായ ആത്മാവിനെ നിങ്ങൾ വിഷയമാക്കിയിട്ട് പറയുന്നു ഇത് പലതാണ്. ബുദ്ധിക്കത് വിഷയം കൂടിയല്ല,
അതുകൊണ്ട് സാംഖ്യം ഒരുപാട് വാദപ്രതിവാദങ്ങൾ നടത്തുന്നു. പക്ഷെ എല്ലാ വാദപ്രതിവാദവും ഒറ്റ ദൃഷ്ടാന്തം എന്താണോ, ഉപാധികൊണ്ട് ആകാശം പലതാകുന്നു, പലതാകുന്ന എന്ന അനുഭവം വരുന്നു. ഇത് ഇതിന്റെ ഉള്ളിലുള്ള ആകാശം എന്താ, ഈ പ്രതീതി മാറുന്നില്ല. എന്തൊക്കെ തത്വചിന്ത ചെയ്താലും നമ്മൾ പറയുന്നില്ലേ ഉള്ളു പുറം. ഏതെങ്കിലും ഒരു വസ്തുവിനെ എടുത്തിട്ട് പറയുന്നു ഇതിന്റെ ഉള്ളു ഇതിന്റെ പുറം. വസ്തുവിന്റെ അതിരുകളെ സ്വീകരിച്ചുകൊണ്ട് പറയുന്നത് ഇത് ആ വസ്തുവിന്റെ ഉള്ളാണ്. അതേ അതിരുകളെ സ്വീകരിച്ചുകൊണ്ട് പറയുന്നത് വസ്തുവിന്റെ പുറമാണ്. ഈ ഉള്ളെന്നും പുറമെന്നും പറയുന്ന എന്തിനാണ്? ആകാശത്തെയാണ്, അതിനാണ് ആകാശം എന്ന് പറയുന്നത്. വസ്തുവത്തിൽ ആകാശത്തിൽ ഉള്ളും പുറവും ഉണ്ടോ? ഉള്ളു വെളി അങ്ങനെയൊന്നും ആകാശത്തില്ല, അത് സർവവ്യാപകമാണ്. ഇവിടെ ആകാശമില്ലാത്തത് ഒരു പാത്രം എടുത്തു വെച്ചിട്ടുണ്ട്, ഉള്ളു പുറവെന്ന് പറയുമ്പോൾ ആ പാത്രം എന്ന് പറയുന്ന ആ വസ്തു അതിനെ നമ്മൾ ആകാശത്തിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടാണ് ചിന്തിക്കുന്നു. ആ ആ ആകാശം ആ പാത്രത്തിന്റെ ഉള്ളു, ഉള്ളിലെ ആകാശം. ആകാശം എന്ന് വെച്ചാൽ ഇടം എന്നുള്ള അർത്ഥം മനസ്സിലാക്കിയാൽ വിശേഷിച്ചൊന്നുമില്ല. ഉള്ളു ആ ഇടം പുറം ഇങ്ങനെ പറയാൻ കഴിയില്ല. എന്തുകൊണ്ട്? ആ ഉള്ളു പുറം എന്നുള്ള വ്യത്യാസം കൂടാതെ ആ പാത്രം മുഴുവൻ ആകാശം മയമായിരിക്കുകയാണ്. അവിടെയില്ലേ ആകാശം? അപ്പൊ പിന്നെ എങ്ങനെ പറയാൻ പറ്റും ഉള്ളു പുറം? അതും ആകാശമാണ്. ആ പാത്രം എന്ന് പറയുന്ന വസ്തു ഏതെന്നു കണ്ടിട്ടാണ് നമ്മൾ പറയുന്നത് അതിന്റെ ഉള്ളു പാത്രത്തിന്റെ ഉള്ളു പാത്രത്തിന്റെ പുറം എന്ന് പറയുന്ന ആ പാത്രവും ആകാശമാണ്. അതിന്റെ ഓരോ അണുക്കളും ആകാശത്തിന് നിലനിൽക്കുന്നു. അവനവിടെ ഉള്ളു പുറവെന്ന് ആകാശത്തിൽ പറയുന്നു. ദൂരാതപനീതമാണ്, ഒരിക്കലും അംഗീകരിക്കാൻ കഴിയത്തില്ല. ആത്മാവേകമാണ്, ആകാശം വ്യാപകമാണോ? ആകാശത്തേക്കാൾ സൂക്ഷ്മമായിരിക്കുന്ന ആകാശ ആത്മാവും ഏകമാണ്. ഏകമാണെങ്കിൽ തന്നെ ഏകമാണ് ആത്മാവെന്ന് അനുഭവം വരണമല്ല. എന്തുകൊണ്ട് ഈ തർക്കത്തിന് പോകുന്നു? പറയുന്നു ഏകമാണ് ആകാശം എന്ന് അനുഭവപ്പെടേണ്ടാണ്. പക്ഷെ എന്നാലും പറയുന്നു ഉള്ളും പുറവും ആകാശത്തിലൂടെ ഉള്ളും പുറവും. പക്ഷെ ഈ വീടിനെ അടുത്തുകൊണ്ട് പറയുന്നു. അത് ചിന്തിക്കുന്നില്ല. എന്താണ് ഈ വീടെന്ന് പറയുന്ന ഈ പദാർത്ഥത്തിന്റെ വസ്തുവിന്റെ ഓരോ അണുവും ആകാശത്തിലാണ് നിൽക്കുന്നത്. ആകാശം സർവവ്യാപകമായി ഇതിനെങ്ങനെ താങ്ങി നിൽക്കുമ്പോൾ ഇതിനെങ്ങനെ കൊണ്ട് പറയാൻ പറ്റുമോ ഉള്ളു പുറവും? ഉള്ളു പുറമെന്ന് പറയുന്ന ആ വ്യവഹാരം അസംബന്ധമാണ് ആകാശം വ്യാപകമാകുന്നതുകൊണ്ട്. അതുകൊണ്ട് അതിനേക്കാൾ സൂക്ഷ്മമായിരിക്കുന്ന വ്യാപകമായിരിക്കുന്ന ആത്മാവ് അതിനും ഉള്ളും പുറമില്ല, സർവവ്യാപിയാണ്. പിന്നെ ഒരാൾ മരിക്കുകയും വേറൊരാൾ ജനിക്കുകയും സുഖിക്കുമ്പോൾ ദുഃഖിക്കുകയും എല്ലാം ചെയ്യുന്നത് എല്ലാം ഉപാധികൾ സ്വസ്വരൂപത്തിലല്ല. അത് ഉപാധിയുടെ ഒരു സ്വഭാവമാണ്, ആ ഭേദത്തെ കാണിച്ചുകൊണ്ടേയിരിക്കും. ഉപാധിയുടെ സ്വഭാവമാണ്. യദ്യത്രാത്മധർമ്മത്തിന് അഭിവഗച്ഛന്തി തസ്യ തസ്യ നാമരൂപാത്മകഭിവകം നാമരൂപാഭ്യം അന്യത്വ അഭ്യുമാണ്. ഇനി ഈ ദ്വൈതികളും മറ്റുമൊക്കെ ആത്മധർമ്മമായിട്ട് സ്വീകരിച്ചിരിക്കുന്നു. ശരീരാദികളെയും മറ്റും അതെല്ലാം എന്താണ്? നാമരൂപാത്മകത്വം. അതെല്ലാം നാമരൂപാത്മകമാണ്. അഭ്യുമാ നാമരൂപാഭ്യാനിച്ച അന്യത്വം അഭ്യുമാ. ആ നാമരൂപങ്ങളാകുന്നു ഉപാധികളെ കൊണ്ട് ഉപാധികൾ കൊണ്ട് ആത്മാവിൽ ഭേദത്തെ കൽപ്പിക്കുകയാണ്.
ഐകാത്മ്യബന്ധോ ദേഹാസ്യ വിവാദോ യേശു വർത്തതി ശരീരത്വ വിശേഷത്വ പ്രതിവാദി ശരീരവത്. നമ്മൾ പറയുന്നത് ഓരോ ശരീരത്തിനും ഓരോ ആത്മാവെന്ന. അതുകൊണ്ട് തന്നെ മനസ്സിലാക്കാം ഈ ശരീരത്തിൽ എല്ലാത്തിനും കൂടി ഒരാത്മാവാണ്. അങ്ങനെ പറയുന്നതുകൊണ്ട് തന്നെ ഐകാത്മ്യം എന്തോ ദേഹാസ്യം, ഐകാത്മ്യത്വം, ഏകാത്മത്വം ഓരോ ശരീരത്തിനും. എങ്ങനെ ഓരോ ശരീരത്തിനും ഏകാത്മ 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 എന്നാണ് പറയുന്നത്? അവിടെ ദ്വി ആത്മാ എന്ന് പറയുന്നുണ്ടല്ല. ഓരോ ശരീരത്തിനും ഓരോ ആത്മ ഓരോ ആത്മ ഓരോ ആത്മ എന്നാണ് പറയുന്നത്. ആയിരം ശരീരത്തെടുത്തു കഴിഞ്ഞാൽ ആത്മ ആയിരം ആത്മ. ഞങ്ങളത് തന്നെ പറയുന്നു ഐകാത്മ്യം എന്നാ പറയുന്നു. രണ്ടും തമ്മിൽ എന്താ വ്യത്യാസം? ആത്മാവെന്ന് പറഞ്ഞാൽ എന്താണ്? സ്വരൂപം. സ്വരൂപം എന്നാണ് ആത്മശബ്ദത്തിന്റെ അർത്ഥം. ബുക്കിനകത്ത് പല കടലാസുകളുണ്ട്. അപ്പോ എന്താ ഇതിന്റെ ഓരോന്നിന്റെ സ്വരൂപം? ഒന്നിന്റെ സ്വരൂപം തന്നെയാണ് മറ്റൊന്നിന്റെ സ്വരൂപം. അല്ല, കടലാസുകൾ വേറെയാണല്ലോ, പക്ഷെ സ്വരൂപം ഒന്നാണ്. പറയണ ഈ കടലാസുകൾ വേറെയാണ്, വേറെ വേറെയാണ്, പേപ്പർ വേറെ വേറെയാണ്. പേപ്പർ വേറെ വേറെയാണെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ ഓരോന്നിനെയും പേപ്പർ എന്ന് പറയുന്നു? ഒന്നിനെ പേപ്പർ എന്ന് പറയുന്നു, ഒന്നിനെ പേനയെന്ന് പറയുന്നു, ഒന്നിനെ പെൻസിൽ എന്ന് പറയുന്നു. അങ്ങനെയല്ലോ പറയുന്നു, ഓരോന്നും പേപ്പറാണ് എന്നേ പറയാം. വേറൊന്നും പറയാൻ പറ്റുന്നില്ല. എന്തുകൊണ്ട്? ഐകാത്മ്യം. ഓരോന്നിന്റെയും സ്വരൂപം ആയിരിക്കുന്ന ഒന്ന് തന്നെ. അതുകൊണ്ടാണ് ഏതൊരു പേപ്പറിൽ നിന്നാണോ ഒന്നുണ്ടായത്, അതിൽ നിന്നെ രണ്ടാമത്തെ ഉണ്ടായത്, മൂന്നാമത്തെ അതിൽ നിന്നേ ഉണ്ടായത്. അവിടെ സ്വരൂപം ഒന്നല്ലേ? നിങ്ങളെന്താ പറയുന്നത്? ഏകാത്മാ ഏകാത്മാ ഓരോന്നിനെ ചൂണ്ടിയും പറയാം. രാമൻ ഏകാത്മാവാണ്, ഏകാത്മാവാണ്, ഏകാത്മാവാണ്. ഓരോന്നും സ്വരൂപമാണെന്നാണ് പറയുന്നത്. ഓരോന്നും അങ്ങനെ സ്വരൂപമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകാത്മാവാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ അർത്ഥം ഒന്നാ ആത്മാവേകമാണെന്നാണ്. മറിച്ചാണെങ്കിൽ പറയേണ്ടി വരും എന്താണ്? രാമൻ ഏകാത്മാ, കൃഷ്ണൻ ദ്വിയാത്മാ, ദ്വയാത്മാ അങ്ങനെ പറയുന്നുണ്ടോ? അങ്ങനെയുള്ള അനുഭവം. അപ്പൊ ഏകാത്മാ എന്നുള്ള അനുഭവമാണ് സർവത്ര ഇരിക്കുന്നത്. ഏകസ്വരൂപം എന്നുള്ള അനുഭവമാണ്. അതിന് മാറ്റം വരുന്നില്ല. ദ്വിസ്വരൂപം ഒന്നും വരുന്നില്ല. ഏകസ്വരൂപം സർവത്ര. ആത്മാ ഏകമാണ്. എന്തുകൊണ്ടങ്ങനെ? ഒരേ ഒരു വസ്തു തന്നെയാണ്
പല പേപ്പറായിരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ പറയുന്നത് പല പേപ്പറാണെങ്കിലും ഒരു പുസ്തകമാണ്. എന്തുകൊണ്ട്? അവിടെ ഒരു വസ്തുവാണ്, രണ്ട് വസ്തുണ്ട്. പുറോഷ പറയുന്നത് ഏകം ഏകം എന്നുള്ള അനുഭവം ഉള്ളതുകൊണ്ട് ഇത് വെവ്വേറെയാണെന്നാണ്. ഏതാ യുക്തി എന്ന് പരിശോധിക്കുക. ഏകം ഏകമെന്ന് ഓരോ പേപ്പറിനെയും നമ്മൾ അറിയുന്നതുകൊണ്ട് ഇത് വേറെയാണെന്നാണ് പറയുന്നത്. സിദ്ധാന്തി പറയുന്നത് ഏകം ഏകം എന്നറിയുന്നത് കൊണ്ട് തന്നെ അത് ഏകമാണ്. രണ്ട് മൂന്ന് നാല് തന്നെ അറിയുന്നു ഏകം എന്നാണ്. എല്ലാത്തിനും ഒരേ രീതിയിലായിരുന്നു പേപ്പർ എന്നറിയുന്നു എന്നുള്ളത് ഒരു വസ്തുവാണ്. ഇതൊരു ഉദാഹരണത്തിന് പറയുന്നു. അതുപോലെ തന്നെ ആത്മാവ് സ്വരൂപം എനിക്കറിയാം, എന്റെ സ്വരൂപം ഏകമാണ്, ഞാൻ രണ്ടല്ലെന്നറിയാം. ആരെങ്കിലും പറയും ഞാൻ രണ്ടാണെന്ന്. ചില മാനസിക വിഭ്രാന്തിയുള്ളവർക്ക് അങ്ങനെ തോന്നുമെന്ന് പറയുന്നു. സാമാന്യ ബുദ്ധിയുള്ളവരാകെ തോന്നുന്നില്ല ഞാൻ രണ്ടാണ് ഏകമാണെന്നാണ്. ഏകത്തിന്റെ അനിശ്ചിതത ആണ് നമ്മൾ അനുഭവപ്പെടുന്ന എല്ലായിടത്ത് ഏകാത്മ ഏകാത്മ. അതുകൊണ്ട് ഐകാത്മ്യമെന്തോ ദേഹാസ്യവും വിവാദോ യേശു വർത്തത്. ഇതിനാണ് വിവാദം. വിവാദം എന്തായാലും വിവാദത്തെ ഒഴിവാക്കാൻ പറ്റില്ല. ഏകാത്മാവെന്ന് ഒരു കൂട്ടർ പറയുന്നു, വേറെ കൂട്ടർ പറയുന്നു അനേകാത്മാവെന്ന്. വിവാദം നിൽക്കുന്നിടത്ത് ചിന്തിക്കുക, ഏകാത്മാവാണോ അനേകാത്മാവാണോ? ഏതെങ്കിലും ഒരു ശരീരത്തെ നോക്കിയിട്ട് പറയാൻ പറ്റുമോ ഇത് അനേകാത്മാവാണെന്ന് പറയാൻ പറ്റും? ശ്രോത്ര ഏകാത്മാവാണോ? എന്തുകൊണ്ടത് ആത്മവേകമായതുകൊണ്ട് അങ്ങനെയാണ്. അനേകം തോന്നുന്നതോ ഭ്രാന്തി, അങ്ങനെയാണ് ഭ്രാന്തി എന്ന് പറയുന്നത്. ഐകാത്മ്യമെന്തോ ദേഹാസ്യു വിവാദോ യേശു വർത്തതെ ശരീരത്വ വിശേഷത്വ പ്രതിവാദി ശരീരം പറയുന്നു. രാമന്റെ ശരീരം ശരീരമാണ്, കൃഷ്ണന്റെ ശരീരം ശരീരമാണ്, എല്ലാ ശരീരങ്ങളാണ്. ഏകാത്മാവെന്നും പറയുന്നു. അപ്പൊ ശരീരം എല്ലാം ശരീരമായതുകൊണ്ട് രാമന്റെ ശരീരവും കൃഷ്ണന്റെ ശരീരവും അല്ലാതാകുകയും ചെയ്യുന്നില്ല. എല്ലാം ശരീരങ്ങൾ തന്നെ. എല്ലാ ശരീരങ്ങളാണെങ്കിൽ ആ ശരീരത്തിലെല്ലാം ഒന്നല്ലേ പാടുള്ളൂ? അല്ലെങ്കിൽ മറ്റൊന്ന് ശരീരമല്ല മറ്റെന്തെങ്കിലും ആകുമ്പോൾ അതിൽ വേറെന്തോ ഇരിക്കുന്നു എന്ന് പറയും. ഇതങ്ങനെയല്ല, ഓരോ ശരീരവും ശരീരമാണ്. ഓരോ ശരീരത്തിന്റെയും സ്വരൂപം ഒന്ന് തന്നെയാണ്, ഏകം തന്നെയാണ്. ഇത് സാമാന്യമായി ബാഹ്യമായി നോക്കിയാലും തഥാ ഇന്ദ്രിയ മനോബുദ്ധി വിശേഷ വിയോജയെ ഐകാത്മ്യം സർവഭൂതേഷു. ശരീരേന്ദ്രിയ മനോബുദ്ധി വിഷയങ്ങളിൽ സർവത്ര നോക്കുക. സർവത്ര എന്താണ്? ഐകാത്മ്യം ഏകാത്മാവാണ്, ഏകസ്വരൂപമാണ്. സർവവും ഏകത്വത്തെയാണ് അറിയുന്നത്. പ്രത്യക്ഷ ആത്മനസ്തത ഇത് പ്രത്യക്ഷമാണ്, പ്രത്യക്ഷ അനുഭവമാണ്. ഇവിടെ സർവത്ര ഏകാത്മ്യമാണ്, സർവത്ര ഏകസ്വരൂപമാണ്. എത്ര ശരീരമോ ഉണ്ടായിക്കൊള്ളട്ടെ, ഇവിടെ എല്ലാം ഏകമായ ഒരു തത്വമാണ്, അത് പ്രത്യക്ഷമാണ്. തത്വം എന്നുള്ളതാണ്. ബാഹ്യമായി രാമനും കൃഷ്ണനും ഒക്കെ ഉണ്ട്, പക്ഷെ എല്ലായിടത്തും ഏകാത്മാവാണ്, ഒരേ ആത്മാവ് തന്നെയാണ്. ദ്വി ആത്മാവില്ല എന്ന വലിയ അതിശയമായിരിക്കും ഞാൻ
ഒരാളായിരിക്കുന്നു, അതേസമയം ഞാൻ വേറെ ആളായിരിക്കുന്നു. അത് സംഭവിക്കുന്നില്ല. ഞാനെപ്പോഴും ആരാണോ അത് തന്നെ. ആത്മപ്രത്യേകാത്മാ സർവദേശേഷു സർവദാ. ഇനി നിങ്ങൾ മറ്റുള്ളവരുടെ ദേഹത്തെ നോക്കി പറയുന്നു, ഒരാത്മാവാണ് എല്ലാത്തിനും, എല്ലാത്തിന്റെ സ്വരൂപം ഒന്നും ഒന്നും എന്ന് പറയുന്നു. ഇനി അവനവന്റെ അഭിപ്രായത്തിൽ നോക്കിയാലോ, ആത്മപ്രത്യേകാത്മാ, എല്ലാവരും ഞാൻ 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 പ്രത്യാത്മാ, ഓരോരുത്തരിലും ഈ അനുഭവമാണ് നിലനിൽക്കുന്നത്, ഞാൻ ഞാൻ ഞാൻ. നീ നീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് തന്നെ, ഞാൻ ഞാൻ എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെ. അനുഭവം അവിടെ മാറുന്നുണ്ടോ? ഏതെങ്കിലും ഒരാൾ ഞാനല്ല മറ്റെന്തെങ്കിലും ആണെന്നറിയുന്നുണ്ടോ? ഇല്ല. ആത്മപ്രത്യേകാത്മ സർവഭൂതേഷു, ആത്മബോധം, അഹമഹമഹം എന്നുള്ളത് സർവത്ര ഒരേ രൂപത്തിലാണ്. ഭാഷയ്ക്ക് വ്യത്യാസം വരും, പക്ഷെ താനെന്നുള്ള അനുഭവത്തിന് വ്യത്യാസമുണ്ട്. എന്നുവെച്ചാൽ ഓരോരുത്തരും തന്നെ തന്നെ അറിയുന്നു, ആരും തന്നെ ഇരുന്നുകൊണ്ട് പരനെ അറിയുന്നില്ല. അങ്ങനെ ആർക്കെങ്കിലും അറിവുണ്ടോ? ഞാനെന്നുള്ള അറിവിന്റെ സ്ഥാനത്ത് ആർക്കെങ്കിലും നീ എന്നുള്ള അറിവുണ്ടോ? അങ്ങനെ അറിയുന്നില്ലല്ലോ. സർവത്ര എന്താണ്? ആത്മപ്രത്യയം, സ്വരൂപം, താൻ 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 താൻ, ഈ അനുഭവം. എവിടെയെല്ലാം ജീവനുണ്ടോ അവിടെയെല്ലാം താൻ 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 എന്നുള്ള അനുഭവമാണുള്ളത്. അപ്പോ ഒരു വസ്തുവാണല്ലോ, അല്ലെങ്കിൽ എല്ലാവരും എന്തുകൊണ്ട് താനെന്നറിയുന്നു? അന്യൻ പരൻ എന്നൊന്നും അറിയുന്നില്ലല്ലോ. അവനവന്റെ അനുഭവത്തെ കുറിച്ച് ചിന്തിക്കുന്നു. എല്ലാവരും താൻ താൻ എന്നറിയുന്നു. അപ്പൊ അതെല്ലായിടത്തും ഒരു സത്യമാണ്. അല്ലെങ്കിൽ എന്തുകൊണ്ട് താനെന്നറിയുന്നു, നീ എന്നെന്തുകൊണ്ട് അറിയുന്നില്ല, അന്യനെന്ന് എന്തുകൊണ്ട് അറിയുന്നില്ല. എല്ലാവരുടെയും സ്വന്തം തന്നെ കുറിച്ചുള്ള അനുഭവത്തെ എടുക്കണം. ഓരോരുത്തരും അവനവന്റെ അനുഭവത്തെ കുറിച്ചെടുത്തു കഴിഞ്ഞാൽ എല്ലായിടത്തും അനുഭവം. ഇവിടെ രണ്ടനുഭവമില്ല. തന്നെ കുറിച്ച് ചിന്തിക്കുന്ന ആർക്കും തന്നെ രണ്ടനുഭവം. ഈ അനുഭവങ്ങളെല്ലാം കൂടെ എന്നെ കൂട്ടിച്ചേർത്തുക. സർവത്ര ഏകം, ഞാൻ 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 ഞാൻ, അഹമഹമഹം എന്നുള്ള അവിടെ താൻ അന്യൻ എന്നുള്ള ഭേദം അവിടെ നിൽക്കുന്നില്ല. എല്ലാം താനാണ് ഓരോരുത്തരും. ശരി, അന്യൻ എന്നറിയുന്നുണ്ടെങ്കിലോ, ഞാൻ വേറെ അന്യൻ വേറെ എന്നറിയുന്നുണ്ടല്ലോ. അങ്ങനെ അറിഞ്ഞാൽ തന്നെയും അന്യൻ അവനെ എങ്ങനെ അറിയുന്നു? താനും. ഞാൻ എങ്ങനെ അറിയുന്നു എന്നെ? താനും. അങ്ങനെ ഓരോ ജീവന്മാരും അവനവനെ താൻ എന്നറിയുന്നു, അഹം എന്നറിയുന്നു. എന്തുകൊണ്ട് ഈ സർവ്വജീവന്മാരിലും ഈ ഒരു ഏകത്വം ബുദ്ധി വരുന്നു? എന്താണ് കാരണം? ഈ മേശ കാണുമ്പോൾ ഇത് മേശ എന്ന് എന്തുകൊണ്ട് അറിയുന്നു? എന്തുകൊണ്ട് പുസ്തകത്തെ കാണുമ്പോൾ പുസ്തകം എന്നറിയുന്നു? എന്തുകൊണ്ട് വാച്ചിനെ കാണുമ്പോൾ വാച്ച് എന്നറിയുന്നു? കാരണം അത് ആ വസ്തുവായതുകൊണ്ട്, അതിന്റെ സ്വരൂപം. വസ്തു എങ്ങനെ അങ്ങനെയാണ് അനുഭവം ഉണ്ടാകും. അപ്പൊ സർവത്ര ജീവന്മാർ ഞാൻ 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 എന്നറിയണമെങ്കിൽ സർവത്ര ഇരിക്കുന്ന ഒരു ഞാനാണ്, രണ്ട് ഞാനല്ല. അതുകൊണ്ടാണ് അനുഭവം ഏക രൂപത്തിലിരിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ നീ എങ്ങനെ മാറി മാറി തനിക്ക് തന്നെ അനുഭവം വന്നുകൊണ്ടിരിക്കും, അങ്ങനെ വരുന്നുണ്ടോ? ഞാനിപ്പോ ഞാൻ എന്നറിയുന്നു കുറച്ച് കഴിയുമ്പോൾ നീ എന്നറിയുന്നു? ഇല്ല. അപ്പൊ സർവത്ര ആത്മപ്രത്യേകാത്മാ സർവദേഹേഷു, ആത്മപ്രത്യം സർവത്ര അനുസൃതമായിരിക്കുന്നു. ആത്മബോധത്തിന് ഇത്രയും മതി. എന്തുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ സംസാരിക്കുന്നത്? കാരണം സ്വ അനുഭവത്തെ സ്വീകരിച്ചുകൊണ്ട്, ഞാൻ നീ എന്നുള്ള പ്രത്യക്ഷമായ അനുഭവത്തെ സ്വീകരിച്ചുകൊണ്ട് ആത്മഭേദത്തെ പറയുന്നു. പറയുന്നു, അങ്ങനെയാണെങ്കിൽ ആ പ്രത്യക്ഷമായ അനുഭവം, ഞാൻ ഞാൻ എന്നുള്ള ഈ അനുഭവത്തെ സ്വീകരിച്ച ആത്മാഭേദമാണ് വരുന്നത്, അല്ല ഭേദമല്ല.
നാനാത്മവത് അനേകത്വം കശ്ചിതാത്മനി വീക്ഷത്തെ. ആർക്കും അനാത്മപ്രത്യമില്ല, ആർക്കും ആത്മാവിനെ അറിയില്ലെന്ന് പറയുന്നു. പരാതി പറയണം, ആത്മാവിനെ എനിക്കറിയില്ല. പിന്നെ എന്താ, ആർക്കെങ്കിലും അനാത്മപ്രത്യമുണ്ടോ? അനാത്മബോധം ആർക്കെങ്കിലും ഉണ്ടോ? ഒരുവൻ തന്നെ അറിയുമ്പോൾ ഞാനല്ല എന്നറിയുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഞാനല്ല, അങ്ങനെ അറിയുന്നുണ്ട് എന്നെ സംബന്ധിച്ചു. അനാത്മപ്രത്യം അഹം നാ, അങ്ങനെയൊരു ബോധം ഉണ്ടാകുന്നില്ല. മറിച്ച് എല്ലാവർക്കും ഉണ്ടാകുന്ന അനുഭവം എന്താണ്? അഹം. എന്തുകൊണ്ട് എല്ലാവർക്കും ഒരേ ബോധം ഉണ്ടാകുന്നു? എല്ലാവരും ഒരേ വസ്തുവായതുകൊണ്ട്. മറ്റ് അതിന്റെ ലളിതമായ സമാധാനം അതാണ്. എല്ലാവർക്കും ഒരേ ആത്മവസ്തുവായ എല്ലാവർക്കും ഒരേ ബോധം ഉണ്ടാകുന്നു. സാമാന്യ വ്യക്തി പറയുകയോ? എന്തുകൊണ്ട് സാമാന്യ വ്യക്തി? ഇത് വേദം പറഞ്ഞുകൊണ്ടോ ഒന്നും പറയുന്നതല്ല. കാരണം സാമാന്യ വ്യക്തി ആശ്രയിച്ചുകൊണ്ടാണ് പറയുന്നത് ഞാനും നീയും വേറെയാണ്. എന്തുകൊണ്ട് ഞാൻ നീ വേറെ അറിയുന്നതാണ് പറയുന്നത്? സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കുക. ഞാനെന്ന് ഞാൻ അറിയുന്നത് പോലെ അന്യനും അതേ അനുഭവമല്ലേ ഞാനെന്നല്ലേ? അപ്പൊ സർവർക്കും അതേ അനുഭവമാണ് ഞാനെന്നുള്ള അനുഭവമാണെങ്കിൽ ഇവിടെ പിന്നെന്താ പ്രശ്നം? ആർക്കും തന്നെ അനാത്മബോധമില്ലെങ്കിൽ സർവരും ഏകത്വത്തിൽ നിന്നുകൊണ്ടാണ് അറിയുന്നത്, തന്നെ അറിയുന്നത്. അതുകൊണ്ടാണ് അനുഭവം ഏകരൂപത്തിൽ വന്നത്. ഇതെല്ലാം പേപ്പർ പേപ്പർ എന്നറിയുന്നുണ്ട്. ഇത് എല്ലാം ഒന്നാണ്, ഒരു വസ്തുവാണ്, രണ്ടല്ല. ഒരേ ഒരു തത്വം തന്നെയാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അനേകത്വം കശ്ചിതാത്മനിവീക്ഷിക്കാത്തതുകൊണ്ട് ആരും തന്നെ ഇവിടെ ദ്വൈതത്തെ അറിയുന്നില്ല. എല്ലാവരും അദ്വൈതത്തെ തന്നെ അറിയുന്നു. അപ്പം ചിന്തിക്കണം, ഞാൻ നീ എന്നറിയുന്നോണ്ട് ദ്വൈതത്തെ അറിയുന്നു എന്ന് പറയും. അതാണ് ഇപ്പം ഞാൻ എന്നറിയുന്നോണ്ട് അദ്വൈതത്തെ അറിയുന്നു. അതുകൊണ്ടാണ് പറയുന്നത് ആത്മനിഷ്ഠമായി ചിന്തിക്കുക. ആത്മാവിനെ കുറിച്ച് ചിന്തിക്കുന്നവൻ അവനവന്റെ തന്നെ ചിന്തിക്കുക. സ്വദൃഷ്ടി ചിന്തിച്ചു, പരദൃഷ്ടിയിൽ എന്തിനാണ് ചിന്തിക്കുന്നു? പരദൃഷ്ടി ചിന്തിക്കുമ്പോഴാണ് അവൻ എന്ന അനുഭവം. സ്വദൃഷ്ടിയിൽ ഓരോരുത്തരും ചിന്തിച്ചതില്ല, ഞാൻ എന്ന തന്നെ അനുഭവം. അനുഭവത്തിന് മാറ്റമില്ലെങ്കിൽ എന്റെ അർത്ഥം എന്താണ്? വസ്തു മാറുന്നില്ല എന്ന. ഇവിടെ 100 പേരോ 1000 പേരോ ഒന്ന് മേശയെ നോക്കിയിട്ട് പറയും ഇത് മേശയാണ്. എന്തുകൊണ്ട്? ഇവിടെ വസ്തു മാറുന്നില്ല. 1000 പേരുടെ അനുഭവം ഇതുപോലെ ഇരിക്കുന്നു. അതുകൊണ്ട് വസ്തു ഒന്നാണ്. അങ്ങനെയാണെങ്കിൽ തന്നെ കുറിച്ചുള്ള എല്ലാവരുടെയും അനുഭവം അഹം, ഞാൻ എന്നാണെങ്കിൽ ഇവിടെ വസ്തു എങ്ങനെ മാറ്റം വരും? വസ്തുവിനങ്ങനെ ഭേദം വരും? വസ്തു ഏകമാണ്. യുക്തി കൊണ്ടാണ് നിങ്ങൾ ഭേദത്തെ സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് യുക്തിയെ പ്രയോഗിക്കേണ്ടി വരും. ശ്രുതിയെ വിട്ടിട്ടുണ്ട്. നിങ്ങൾ ശ്രുതിയെ സ്വീകരിച്ചാൽ മതി. സ്നേഹ നാനാസ്തിക്കും ജന, അത് മതി, വേറെ ഒന്നും വേണ്ട. പക്ഷെ അത്രയും ശ്രദ്ധാലുമല്ലെങ്കിൽ യുക്തി ആശ്രയിക്കേണ്ടി. യുക്തി ആശ്രയിക്കുമ്പോൾ സ്വ അനുഭവത്തിന് അടിസ്ഥാനമായ യുക്തി നോക്കിയപ്പോൾ എല്ലാവർക്കും ഒരേ അനുഭവം. എല്ലാവരും ഒരേ വസ്തു, എല്ലാവരും സ്ഥിതി ചെയ്യുന്ന ഒരേ വസ്തു. അതാണ് ഇവിടെ പറയുന്നത്. അന്ന് പ്രത്യേക സർവഭൂതീഷു സർവത നാനാത്മവത് അനേകത്വം കശ്ചിതാത്മനിവീക്ഷി. അതുകൊണ്ട് ഞാൻ എന്നുള്ള അനുഭവത്തെ മാറ്റി നീ എന്നുള്ള അനുഭവം ഈ ലോകത്ത് ഒരുവനും ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് ആത്മേകത്വം സ്വ അനുഭവത്തിലൂടെ സിദ്ധമാകുന്നു. ഇതെന്താ തർക്കം? ആത്മാവ് ഏക സ്വഭാവമുള്ളതാണ്. ആത്മാവ് ഏക വസ്തുവാണ്. ആത്മാവ് അദ്വൈതമായ വസ്തുവാണ്. എല്ലാവർക്കും അനുഭവം തന്നെ ഉണ്ടാകുന്നു. അഹമഹം. അപ്പോ അഹംബുദ്ധി നശിക്കണം. അഹം
വേറെ വേറെയാണെന്നൊക്കെ പറയുന്നത് അതിന്റെ അഹംബുദ്ധിയുടെ ആ തത്വത്തെ പറയണം ഇവിടെ. ബാഹ്യമായ അഹംബുദ്ധിയല്ല. എല്ലാവരും മേശ മേശ എന്ന് പറയുന്നു. അതിന്റെ തത്വം എന്താണ്? അത് തടിയാണ് തത്വം. അതിനൊരു പ്രത്യേക രൂപത്തിലിരിക്കുന്നു, അതതിന്റെ തത്വമാണ്. അതുകൊണ്ട് അതിനൊരു പേര് പറയുന്നു, ഒരനുഭവം വരുന്നു. അതുപോലെ ഇതും ഒരു പ്രത്യേക രൂപത്തിലിരിക്കുന്നു. എങ്ങനെയാണ് ഇതിന്റെ രൂപം? സ്വസ്വരൂപം, ഓരോ ജീവന്റെയും സ്വരൂപമായിരിക്കുന്നു. അതുകൊണ്ട് അതിന് പറയുന്നു ആത്മാ എന്ന് പറയുന്നു, താൻ എന്ന് പറയുന്നു. അവിടെ ആ സ്വരൂപത്തിൽ മാറ്റം വരില്ല. അനന്യം മാനമേയർത്ഥ നഭേദ പ്രത്യേകാത്മനി. അന്യമാനമേയമായ ഒന്നെന്താ പ്രത്യേക? ഇരിക്കുന്ന മേശ അന്യമാനമേയമാണ്. കണ്ണെന്ന് പറയുന്ന മാനത്തിലൂടെ അറിഞ്ഞതുകൊണ്ട് ഇത് കണ്ണെന്ന് പറയുന്ന മാനത്തിലൂടെ ഇത് മേയമായി. മേശ അന്യമാനമേയമായി. ആത്മാവാണെങ്കിലോ അനന്യമായ അനന്യമാന മേയമാണ്, അന്യമാനമേയമായി. ഈ ആത്മാവിനെ അറിയുന്നതിന് വേറെ ഒരു മാനവുമില്ല. എന്തുകൊണ്ട്? സ്വയം പ്രകാശിക്കുന്ന മറ്റു മാനങ്ങളുടെ ആവശ്യമില്ല. അന്യമാനത്തിലൂടെ മേയമല്ല. സ്വയം പ്രകാശമായതുകൊണ്ട് നീ ആത്മാവാണ് എന്ന് വേറൊരാൾ ചൂണ്ടിത്തന്ന് അറിയേണ്ടതായിരിക്കും. നീ രാമനാണ്, നീ കൃഷ്ണനാണ് എന്നപ്പോഴറിഞ്ഞ് നമ്മൾ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആരെങ്കിലും ഓർമ്മിപ്പിച്ചിട്ടാണ് നമ്മൾ അറിയുന്നത്, അല്ലല്ലോ. അത് അന്യമാനത്തിന് മേമല്ല. സ്വയം അറിയാം ഞാൻ രാമനാണ്. അതുപോലെ തന്നെ കുറിച്ചും അറിയാം, അഹം എന്നറിയാം. താൻ സ്വതസിദ്ധനാണ്. തന്റെ സിദ്ധിക്ക് താൻ ആരെയും ഉപേക്ഷിക്കുന്നില്ല. ഈ പുസ്തകം കൂടെ വയ്ക്കണമെങ്കിൽ മേശ വേണം, ഉപേക്ഷിക്കും. എന്റെ ശരീരം കൂടെ വയ്ക്കണമെങ്കിൽ ഈ കസേര വേണം. ഇതെല്ലാം അന്യസിദ്ധമാണ്. മറ്റൊന്നിന്റെ ആശ്രയത്തിൽ ഇതൊക്കെ ശ്രദ്ധിക്കുന്നു. ഞാൻ എന്നുള്ള ഈ അനുഭവം, താൻ എന്നുള്ള അനുഭവം, തന്നെക്കുറിച്ചുള്ള അനുഭവം എന്തിനെ ആശ്രയിച്ചിട്ടാണ് വരുന്നത്? ഇത് സ്വയം പ്രകാശിക്കുന്ന ആത്മാവിന്റെ സ്ഫുരണമാണ്. സ്വയം പ്രകാശം എന്നുള്ള നിലയ്ക്ക് വ്യാകര സ്വപ്ന സുഷുപ്തി എല്ലായിടത്തും ഇതുള്ള, അതുകൊണ്ടാണ് ഇതിനെ തുര്യൻ എന്ന് വിളിക്കുന്നത്. മറ്റുള്ളതൊന്നും അങ്ങനെയല്ല. ജാഗ്രതയിൽ കാണുന്ന ഈ മേശയും കസേരയും ഇതെല്ലാം ഈ ജാഗ്രതയിലുള്ള സ്വപ്നം ചെന്ന അവിടെ വേറെ മേശയായി കസേര. സുഷുപ്തി ചെന്ന പിന്നെ ഇതൊന്നും അവിടെ കാണുന്നുമില്ല. അപ്പൊ ജാഗ്ര സ്വപ്ന സുഷുപ്തി ഈ മൂന്ന് അനുഭവങ്ങളിലും ഇവിടെ അനുഭവപ്പെടുന്നതെല്ലാം പരസ്പരം ബാധിച്ചു പോകുന്നു.
സുഹൃത്തെ കുറിച്ച് നമുക്ക് എന്താ പറയാൻ കഴിയുന്നുവോ ഒന്നും അറിഞ്ഞില്ല. ഉണർന്നിരിക്കാൻ പറയാൻ പറ്റുമോ? ഒന്നും അറിഞ്ഞില്ല എന്നില്ല, ഇവിടെ ഇപ്പോൾ എല്ലാം അറിയുന്നുണ്ട്. അപ്പൊ ഒന്നും അറിഞ്ഞില്ല എന്നുള്ള തന്നെ ഇവിടെ ഈ ജാഗ്രത ബാധിച്ചോളാം. നിഷേധിക്കുന്നു. ഒന്ന് മറ്റൊന്ന് ബാധിച്ചു പോയോ? ഒന്ന് മറ്റൊടുത്ത് നിൽക്കുന്നുണ്ടോ? ജാഗ്രത സ്വപ്നം സുഷുപ്തി മൂന്നും പരസ്പരം ബാധിക്കുകയാണെങ്കിൽ എന്തിനാണ് ഈ ബാധ നടക്കുന്നത്? അത് തിരിയെ അതുകൊണ്ടാണ് നാലാമത്തിനുള്ള പേര് കൊടുത്തത്. ഈ ജാഗ്രത സ്വപ്നത്തെ ബാധിച്ചത് ഇപ്പോ എവിടെ? ഈ തുരിയിലാണ്. ഇത് പരസ്പരം തൊടാതെ രണ്ടായിട്ട് നിന്നിരുന്നെങ്കിൽ ജാഗ്രത വേറെ സ്വപ്നം വേറെ ഇങ്ങനെ രണ്ടായി നിന്നിരുന്നെങ്കിൽ ഈ ജാഗ്രത എങ്ങനെ സ്വപ്നത്തെ ബാധിക്കാൻ പറ്റും? ഒന്നിനിത് രണ്ടും നടക്കുന്നതുകൊണ്ടാണ് തിരിച്ചറിയുന്നത്. ആ ഒന്ന് പോയി മറ്റൊന്ന് വന്നു. ഒരു സ്ക്രീനിൽ പല ചിത്രങ്ങൾ മാറി വരുന്നു. സ്ക്രീനും മാറി കഴിഞ്ഞാൽ ചിത്രം കാണാൻ കഴിയത്തില്ല. സ്ക്രീനേകമായാലേ പല ചിത്രങ്ങൾ കാണാൻ പറ്റും. അതുപോലെ താൻ ഏകനായിരിക്കുന്നുണ്ട്. ഇവിടെ പ്രത്യേകാത്മ ജാഗ്രത സ്വപ്ന സുഷുപ്തി മാറി മാറി മൂന്നവസ്ഥകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഈ മൂന്നിലും ഇരിക്കുന്നവൻ തുരിയൻ പ്രത്യേകാത്മാ ഭേദ പ്രത്യേകാത്മന് എവിടെ ഭേദമില്ല, ബാഹ്യമായുള്ളതിലെല്ലാം ഭേദമുണ്ട്. ജാഗ്രത സ്വപ്നങ്ങളൊക്കെ നിങ്ങൾക്ക് ഭേദം പറയും. തന്നിൽ ആ ഭേദമില്ല, താൻ തന്നെയാണ് തുരിയനായിരിക്കുന്നു. ഇപ്പൊ ജാഗ്രതത്തിലിരിക്കുന്നു, അടുത്ത് സ്വപ്നത്തിലേക്ക് പോകും, പിന്നെ സുഖത്തിലേക്ക് പോകും. താൻ തന്നെയാണ് തുരിയനായിരിക്കുന്ന താൻ തന്നെയാണ്. തന്നിലിതെല്ലാം മാറി മാറി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ഭേദപ്പെടുത്തികാത്മൻ ഈ തിരിയരൂപൻ ആയ എന്നിൽ ഭേദമില്ല. പരാങ് മാന പ്രമേയസ്ഥ ബാക്കിയുള്ളതാണ്, പുറമേ ഉള്ളതാണ് മാനപ്രമേയമായിരിക്കുന്നത്. മാനങ്ങളിലൂടെ അറിയുന്നത് അന്യമായതിനെയാണ്. സ്വപ്നത്തെ അറിയാം, ജാഗ്രതയെ അറിയാം, സുഷുപ്തിയെ അറിയാം. ഇതൊക്കെ മാനപ്രമേയങ്ങളാണ്. തിരിയനൊഴികെ ബാക്കിയല്ല. ആത്മാനഹ തന്റെ സ്വരൂപം മാനപ്രമേയമല്ല, പ്രമാണത്തിലൂടെ പ്രമേയമല്ല. സ്തംഭകുംഭവും സ്തംഭവും കുംഭവുമെല്ലാം പോലെ ബാഹ്യമാണ്. അതിനെ നമുക്കറിയാൻ പറ്റുന്നത് പലതാണ്. താൻ തന്റെ സ്വരൂപം അത് പലതാകുന്നില്ല, അനേകമായിരിക്കുന്നു. ഇവിടെ സാമാന്യ അനുഭവത്തിന്റെ നിലയ്ക്ക് പറയുന്നു. അനുഭവത്തെ മാത്രം ചിന്തിച്ചാൽ ഇവിടെ ഏകത്വമേ അനുഭവപ്പെടുന്നുള്ളൂ, നാനാത്വം അനുഭവപ്പെടുന്നില്ല. നാനാത്വം പോലെ തോന്നുന്നു, അത് ഭ്രമമാണെന്ന് അല്പം ചിന്തിച്ചാൽ മനസ്സിലാവും. അനുമാനാത് അനേകത്വം ആത്മനോയോ പ്രതിഷ്ഠ. ഇനിയോ അനുമാനിക്കുന്നു അവന്റെ സുഖം വേറെ മറ്റവന്റെ സുഖം വേറെ, അതുകൊണ്ട് രണ്ടാണെന്നെല്ലാം പറയുന്നു. ആരാ പറയുന്നു? ഞങ്ങളെല്ലാവരും പറയുന്നു എന്നാണ്. ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ചൊന്ന് ചിന്തിച്ചു നോക്കുക. അനുമാനാത് അനേകത്വം ആത്മനോയോ പ്രതിഷ്ഠേഷാം പ്രത്യക്ഷമാനേന ബാധവോ ലിംഗത്തെയോ ഭവേ. അവരുടെ പ്രത്യക്ഷ അനുഭവത്തിൽ അവരുടെ ഈ അനുമാനമെല്ലാം പോകും. നിങ്ങൾ 100 പേര് കൂടിയിരുന്നാണ് അനുമാനിക്കുന്നത്, ഞങ്ങൾ ഓരോരുത്തരും വേറെ വേറെയാണ്.
എന്തുകൊണ്ട്? അവന്റെ സുഖമല്ല എന്റെ സുഖം, അവന്റെ ദുഃഖമല്ല എന്റെ ദുഃഖം, അതുകൊണ്ട് അവൻ വേറെ ഞാൻ വേറെ. ശരി, നിങ്ങളുടെ അനുമാനം ശരി. പക്ഷെ ഇനി നിങ്ങളെ പ്രത്യക്ഷത്തിലേക്ക് വരിക, നിങ്ങളുടെ പ്രത്യക്ഷം എന്താണ്? 100 പേരും പറയുന്നു ഞാൻ ഞാൻ, 100 പേരും അഹമഹം എന്ന് അറിയുന്നു. ഇതല്ലേ പ്രത്യക്ഷം? ഈ പ്രത്യക്ഷത്തിൽ ഞാൻ വേറെ, നീ വേറെ എന്നാണോ അറിയുന്നത്, ഞാൻ ഞാൻ എന്നാണോ അറിയുന്നത്? അഹം അഹം എന്നേ അറിയാൻ പറ്റും. ഓരോരുത്തരുടെ അനുഭവത്തെ എടുക്കണം. എല്ലാവരുടെയും അനുഭവത്തിന് ഏകരൂപമാണ്. അത് നേരത്തെ പറഞ്ഞു, ഏകരൂപത്തിലാണ് അനുഭവം. വസ്തു ഒന്നാണ്. 100 പേര് ഇതിനെ മേശയെന്ന് കാണണമെങ്കിൽ ഇവിടെ വസ്തു ഒന്നേ ഉള്ളൂ. ഒരാള് പറയുന്നത് മേശ ആണ്, വേറൊരാള് പറയുന്നത് പുസ്തകമാണ്. അപ്പൊ അവിടെ രണ്ട് വസ്തുണ്ട് എന്ന് പറയുന്നു, രണ്ടനുഭവം. ഇത് മാത്രമേ ഉള്ളൂവെങ്കിൽ 100 പേരുടെ അനുഭവം ഒന്നാണെങ്കിൽ വസ്തു ഒന്നായിരിക്കും. ഈ അനുമാനിക്കുന്ന ആത്മാവ് പലതാണെന്ന് അനുമാനം ചെയ്യുന്ന എല്ലാവരുടെയും അനുഭവം അഹമഹം ഒന്നാണ്, മാറ്റം വരുന്നില്ല, ഞാൻ ഞാൻ എന്നാണ് അറിയുന്നത്. അപ്പൊ ഇവിടെ ബലമേതിനാണ്? സ്വാനുഭവത്തിനല്ലേ? അനുഭവം കൊണ്ട് 100 പേരുടെയും ഏകത്വമാണ് ശ്രദ്ധിക്കുന്നത്. അനുഭവം കൊണ്ടൊരു കാര്യം സിദ്ധമായാൽ അനുമാനം അവിടെ ദുർബലമാണ്. അനുമാനം കൊണ്ട് അറിയുന്ന ഞാൻ വേറെ, നീ വേറെ എന്നുള്ള ഈ ബോധം, ഇത് ഭ്രാന്തി. മറ്റത് പ്രത്യക്ഷമാണ്. ആർക്കെങ്കിലും പറയാൻ പറ്റും അഹം എന്ന് പറയുന്ന അനുഭവം പ്രത്യക്ഷമല്ലാന്ന്? ആർക്കെങ്കിലും പറയാൻ കഴിയുമോ എനിക്ക് അഹം എന്നുള്ള അനുഭവം ഇല്ലാന്ന്? നിത്യേഷം പ്രത്യക്ഷമാനേന, ഈ പ്രത്യക്ഷമാനത്തിലൂടെ ബാധോ ലിംഗതിയോ ഭവത്, അനുമാനം കൊണ്ടുണ്ടായ ലിംഗതി ബുദ്ധി അനുമിതി അതെല്ലാം ബാധിച്ചു പോകും. അതുകൊണ്ട് ശ്രുതിയെല്ലാം വിട്ടിട്ട് സ്വാനുഭവത്തെ, കാരണം സംഖ്യന്മാരങ്ങനെ പറഞ്ഞതുകൊണ്ടാണ്. ഇവിടെയൊക്കെ തകരാറ് പറ്റുന്ന എന്താണോ, ഓരോരുത്തരും ആത്മനിഷ്ഠമായി ചിന്തിക്കുക എന്നാണ്. തന്നെക്കുറിച്ച് ചിന്തിച്ച എല്ലാവരുടെയും അനുഭവം തന്നെ, എല്ലാവരുടെയും അനുഭവം ഒന്നായതുകൊണ്ട് എല്ലാവരും അറിയുന്നത് ഒന്നിനെ തന്നെ. ഇവിടെ ആത്മീയത്വമാണ് സിദ്ധമാകുന്നത്. ഒരേ ഒരു സമുദ്രത്തിൽ അനേകം കുമിളകൾ, അത് ഓരോന്നിനും തന്നെ ജലമെന്നുള്ള വേറെന്താ അറിയാൻ കഴിയും? അതിനൊരറിവുണ്ടായോ? ഓരോന്നും അതിനെ അറിയുന്ന ജലമൊന്നായിരിക്കും, മറ്റെന്താ അറിയാൻ കഴിയുന്നതിന്? കാരണം അതിന്റെ സ്വരൂപം ജലമാണ്, മറ്റൊന്നായിട്ട് തന്നെ അറിയാൻ കഴിയത്തില്ല. വേറെ വേറെയാണ് അറിയുന്നതെന്നേ ഉള്ളൂ. വേറെ വേറെ അറിയുന്നെങ്കിലും അറിവൊന്നായതുകൊണ്ട് വസ്തു ഒന്ന് തന്നെ, ജലം തന്നെ. അങ്ങനെ കുമ്പളകൾക്ക് ഒരറിവുണ്ടായാൽ വേറെ ഒരു അനുഭവം ഉണ്ടാകാൻ വഴിയില്ല. അതുകൊണ്ട് ഇന്ന് ഭേദ പ്രത്യേകാത്മനി. അതുകൊണ്ട് ആരും മറ്റുള്ളവരുടെ ആത്മാവ് എങ്ങനെയെന്ന് അന്വേഷിക്കുമ്പോൾ അവനവന്റെ ആത്മാവിനെ അന്വേഷിച്ചാൽ മതി. എല്ലാവരുടെയും അനുഭവം ഒരുപോലെ തന്നെയായിരിക്കും. മറ്റു ഭേദ അനുഭവം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതൊക്കെ ഭ്രാന്തി. മറ്റനുഭവങ്ങൾക്കെല്ലാം മാറ്റം വരും. ഒരുവൻ മറ്റൊരാളെ അറിയുന്നു, ഒരാളെ അറിയുന്നു പുരുഷനായി, വേറൊരാളെ അറിയുന്നു സ്ത്രീയായി, വേറൊരാളുടെ യുവാവായി, വേറൊരാളുടെ വൃദ്ധനായി. തന്റെ അന്യത്വബോധം സദാ മാറിക്കൊണ്ടിരിക്കുന്നു. ഓരോന്നിനെയും ഓരോരോ രീതിയിൽ അറിയുന്നു. എല്ലാത്തിനും ഒരേ രീതിയിൽ അറിയാൻ പറ്റുന്നില്ല. പക്ഷേ തന്നെ കുറിച്ചുള്ള അനുഭവം ഓരോരുത്തർക്കും ഒരേ രീതിയിൽ തന്നെ, തന്നെക്കുറിച്ചുള്ള ആ അനുഭവത്തിന് മാറ്റമില്ല. മാറ്റമില്ലാത്ത അറിവ്, ബാധയില്ലാത്ത അറിവ് സത്യം. മറ്റേ
ബാധ ഉണ്ടാകുന്ന അറിവുകൾ അസത്യം. ഇത് സാമാന്യയുക്തി പറയുന്നതാണ്. ശ്രുതി ബോധിപ്പിക്കുന്ന ആ ഏകത്വത്തെ സാമാന്യ ബുദ്ധിയിൽ തന്നെ പറയുകയാണ്. അതിനിവിടെ ബാധയില്ല. അത് ശ്രുതിയും പറയുന്നു ആകാശവുമായി നാമരൂപിയോ നിർവഹിത ഒരേ ഒരു ആകാശം തന്നെ. ആകാശം എന്ന് പറഞ്ഞ ഈ പരമാത്മബോധം തന്നെ. നാമരൂപയോ നിർവഹിത, ഈ നാമരൂപങ്ങളെ സൃഷ്ടിക്കുന്നത്, നാമരൂപാത്മകമായ നാനാത്വ ബോധത്തെ ഉണ്ടാക്കുന്നത് ഒരേ ഒരു ബോധം തന്നെ. ഒരേ ഒരു ബോധം തന്നെയാണ് ജീവഭേദത്തെ കൽപ്പിക്കുന്നത്, ജീവേശ്വര ഭേദത്തെ കൽപ്പിക്കുന്നത്, ജീവപ്രപഞ്ച ഭേദത്തെ കൽപ്പിക്കുന്നു, നാനാതരത്തിലുള്ള ഭേദങ്ങൾ പ്രപഞ്ച ഭേദത്തെ പരസ്പരം കൽപ്പിക്കുന്നു. ഇതെല്ലാം ഒരു ബോധത്തിൽ സംഭവിക്കുന്നതാണ്, ഒരറിവിൽ സംഭവിക്കുന്നതാണ്. എന്റെ ബോധം നിന്റെ ബോധം രണ്ട് ബോധം എന്നുണ്ട്. ബോധം എന്ന് പറഞ്ഞാലെങ്കിൽ അതൊന്നാണ്, എന്റെ നിന്റെ എന്നവിടെ വ്യവഹരിക്കുന്നേ ഉള്ളൂ. ബോധത്തിന്റെ സ്വഭാവത്തിന് വ്യത്യാസം ഉണ്ടാവില്ല. തദ്ബ്രഹ്മ പറയുന്നു, ഇതെല്ലാം ഏതൊന്നിലാണോ, ഏതൊന്നിനുള്ളിലാണോ നടന്നുകൊണ്ടിരിക്കുന്നത്, ഭേദത്തിന്റെ അനുഭവം ഇല്ലെന്ന് പറയുന്നില്ല. ഭേദാനുഭവമുണ്ട്, അംഗീകരിക്കുന്നു. അതെവിടെ നടക്കുന്നു? തദ്ബ്രഹ്മ. ഈ നാമരൂപങ്ങളെല്ലാം ഇതെന്തൊരാ, ഏതൊന്നിലാണോ സ്ഥിതി ചെയ്യുന്നത്. ഏതൊന്നിൽ ഈ നാമരൂപങ്ങൾ സ്ഥിതി ചെയ്യുന്നു എന്ന് പറയുമ്പോ പറയാം ബ്രഹ്മത്തിൽ ഈ നാമരൂപങ്ങളെല്ലാം സ്ഥിതി ചെയ്യുന്നു, അല്ലെങ്കിൽ തന്നിൽ ഈ നാമരൂപങ്ങളെല്ലാം സ്ഥിതി ചെയ്യുന്നു. താൻ ഏകമായിരിക്കുന്നു, അഭേദമായിരിക്കുന്നു. അവിടെ ഈ നാമരൂപങ്ങളെ വേറെ ഭിന്നമായി കാണുകയാണെങ്കിൽ അത് ഭ്രാന്തി. എല്ലാം അതായി തന്നെ കാണുകയാണെങ്കിൽ അതാണ് അദ്വൈതം. ഇത് ശ്രദ്ധേഹി നാമരൂപേ വ്യാകരമാണ് ഇതിച്ച നാമരൂപങ്ങളെല്ലാം ഇത് പ്രകാശിപ്പിക്കുന്നു, പ്രകടമാക്കുന്നു. ഒരു ജലാശയത്തിൽ നിന്ന് പല അളവിലുള്ള തിരകളുണ്ടായി എന്ന് വിചാരിച്ചത് ജലമല്ലാതായിത്തീരും. നാം രൂപങ്ങൾ കൊണ്ട് വിഭിന്നങ്ങളായിരിക്കും, അതുകൊണ്ട് ഇതൊരു തത്വമല്ലാതാകത്തില്ല പറയുന്നത്. കാണുന്നതിന് പല സ്വഭാവമുണ്ട്, പല സ്വഭാവമുള്ളതുകൊണ്ട് അതൊരു തത്വമല്ലാതിരിക്കത്തില്ല. തിര പല സ്വഭാവത്തിൽ വരും, ഏത് സ്വഭാവത്തിൽ വന്നാലും അത് വരുന്നു. അതുകൊണ്ട് ആത്മനിഷ്ഠമായി ചിന്തിക്കുമ്പോൾ ഒന്നിൽ തന്നെയാണ് ആത്മനി, തന്നിൽ തന്നെയാണ് ഈ നാനാരൂപങ്ങൾ നിലനിൽക്കുന്നത്. വിധിച്ച ഉത്പത്തിപ്പിള്ളയ ആത്മഗ്രഹി നാമരൂപ തദ്വിലക്ഷണം ബ്രഹ്മ. അവിടെ ഈ നാമരൂപങ്ങൾ ഉണ്ടായി മാറി നശിച്ചുകൊണ്ടിരിക്കുന്നു. മറ്റത് ഏകരൂപത്തിലിരിക്കുന്നു, ഉണ്ടായി മാറി നശിക്കാതിരിക്കുന്നു. ഇതേ ഉള്ളൂ ഇവിടെ വരുന്ന വ്യത്യാസം. തിരകൾ പല രൂപത്തിലുണ്ടായി നശിക്കും, ജലം ഉണ്ടായി നശിക്കുകയും ചെയ്യുന്നില്ല, മറിച്ച് ഇതിനെല്ലാം അത് ഇടം കൊടുക്കുന്നു, അവസരം കൊടുക്കുന്നു. ജലം കരുതുന്നു തന്നിൽ എന്ത് വേണോ സംഭവിച്ചോട്ടെ, എത്ര തിരകളും ഉണ്ടായിക്കൊള്ളോട്ടെ, ഏത് തരത്തിലും ഉണ്ടായിക്കൊള്ളോട്ടെ, ഒരിക്കലും ജലത്തിന് താനല്ലാതാകേണ്ടി വരുന്നില്ല, എനിക്ക് മാറേണ്ട ആവശ്യം വരുന്നില്ല. തിരകൾക്ക് മാറിയിട്ടില്ല, ജലത്തിനൊരിക്കലും സ്വയം മാറേണ്ട ആവശ്യമില്ല, ജലമായി തന്നെ ഇരിക്കുന്നു. തദ്വിലക്ഷണം, ആ തിരയുടെ സ്വഭാവവുമായിട്ട് ചിന്തിച്ചു നോക്കുമ്പോൾ ജലത്തിനൊരു വിലക്ഷണ സ്വഭാവമാണ്, കാരണം അത് മാറുന്നില്ല. തിരകളെല്ലാം മാറുമ്പോഴും അത അനുമാനസീവ അവിഷയത്വം കുതോ അനുമാനവിരോധ, അതുകൊണ്ട്
ഇവിടെ പറഞ്ഞല്ലോ അനന്യമായ മാനമേയങ്ങൾക്കൊന്നും നിങ്ങളുടെ ഈ അനുമാനത്തിലൂടെയുള്ള ഒരറിവ് അതിലൊന്നും എത്തിച്ചേരാത്തതായ എന്നുവെച്ചാൽ സ്വയം അപരോക്ഷമായിരിക്കുന്ന സ്വയം പ്രകാശിക്കുന്നതായ ഈ ആത്മതത്വ വിപുത്തോ അനുമാനപ്രത അനുമാനവിരോധം അങ്ങനെ വരും. അനുമാനം ഉണ്ടായിട്ട് വേണ്ടേ? ആത്മാവിനെന്തിനും അനുമാനിക്കേണ്ട ആവശ്യം? ആത്മാവ് സ്വയം ഓരോരുത്തരിലും പ്രകാശിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ആത്മാവിനെ സംബന്ധിച്ച് തന്നെ സംബന്ധിച്ച് അനുമാനമേ നടക്കത്തില്ല. മറ്റുള്ള ആത്മാവിനെ കുറിച്ചാണ് നമ്മൾ അനുമാനിക്കാൻ പോകുന്നത്. തന്നെ മറന്നിട്ട് അത് ചോദിച്ചത് ആരനുമാനിക്കുന്നു? മറിച്ച് തന്നെ സംബന്ധിച്ച് അനുമാനം ഉണ്ടാകത്തേയില്ല. കാരണം അനുമാനം ഉണ്ടാവണമെങ്കിൽ ഇപ്പം പർവ്വതത്തിലിരിക്കുന്ന അഗ്നി കാണുന്നില്ല, പുകയെ കാണുന്നില്ല, അതുകൊണ്ട് അവിടെ അനുമാനം ആവശ്യമുള്ളത് പ്രത്യക്ഷമല്ലാത്ത തന്റെ മുമ്പിലിരിക്കുന്ന അഗ്നി എന്തിനാ അനുമാനിക്കുന്നു? അത് പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന അതുപോലെ താൻ ആത്മാന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം താനെന്നാണ്. സ്വഭാവം സ്വരൂപം ചിന്തിക്കുകയും പറയുകയൊക്കെ ചെയ്യുന്നവന്റെ സ്വരൂപമാണ്. ആ സ്വരൂപം എപ്പോഴെങ്കിലും തന്നെ മറഞ്ഞിരിക്കുന്നുണ്ടോ, ഒളിഞ്ഞിരിക്കുന്നുണ്ടോ, വിസ്മൃതമാകുന്നുണ്ടോ? ഒന്നുമില്ല. അത് സദാ സ്ഫുരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ പിന്നെ അനുമാനത്തിന്റെ ആവശ്യം എന്തനുമാനിക്കണം? ആരനുമാനിക്കണം? അനുമാനമേ സംഭവിക്കുന്നില്ല. പിന്നെന്താണ് അനുമാന വിരോധം? ഏതനാഗമ വിരോധ പ്രത്യുക്ത. ഇതുകൊണ്ട് തന്നെ എന്താണ് അനുമാന വിരോധം? അല്ലെങ്കിൽ തന്നെ ആഗമത്തിനും വിരോധം വരാൻ പാടില്ല. മുമ്പ് ചർച്ച ചെയ്തു ശ്രുതിയിൽ വിരോധമൊന്നുമില്ല. ശ്രുതി തത്വത്തെ തന്നെയാണ് വെളിപ്പെടുത്തുന്നത്. അതിന് നേരത്തെ പറഞ്ഞല്ലോ പൂർവ്വം ഉത്തരം അങ്ങനെ വേറെ വേറെ വിഷയങ്ങൾ വെളിപ്പെടുത്തുന്നതുകൊണ്ട് അതിന് വിരോധമുണ്ടെന്ന് എല്ലാം പറഞ്ഞു. അതുമില്ല. അതുകൊണ്ട് പ്രത്യക്ഷം അനുമാനം ആഗമം മൂന്ന് കാര്യം ഇതാണ് പ്രബലമായ മൂന്ന് പ്രമാണങ്ങൾ. ഏതെങ്കിലും ഒരു പ്രമേയം ഉണ്ടാകുന്നു, ഏതെങ്കിലും ഒരു വസ്തുവിനെ യഥാർത്ഥമായി അറിയുന്നതിന്, വാസ്തവമായി അറിയുന്നതിന്, പരമാർത്ഥമായി അറിയുന്നതിനുള്ള മൂന്ന് ഉപായങ്ങളാണ്. ഈ മൂന്ന് ഇതിനെ കുറിച്ച് ഇവിടെ പരിശോധിച്ചപ്പം അദ്വൈതത്തിന് ഇതൊന്നും വിരോധമല്ല. അദ്വൈതം ഇതിനെയൊന്നും ആശ്രയിക്കുന്നുമല്ല. അദ്വൈതം അദ്വൈതം സ്വതസിദ്ധമാണ്. അത് സ്വയം പ്രകാശമാണ്. പിന്നെ ഇതിനെല്ലാം ആശ്രയിച്ചിട്ടും ചിന്തിച്ചാലും അദ്വൈതത്തിൽ തന്നെ എത്തിച്ചേരും. ഇതിനെയൊന്നും ആശ്രയിച്ചില്ലെങ്കിൽ അത് അതിന്റെ ചുരുക്കം ഇതാണ്. തന്റെ ശ്രദ്ധിക്ക് തനിക്ക് മറ്റൊരു പ്രമാണത്തിന്റെ ആവശ്യമില്ല. തന്റെ അസ്തിത്വത്തിന്, തന്റെ ഉണ്മയ്ക്ക്, തന്റെ നിലനിൽപ്പിന് മറ്റൊരു പ്രമാണത്തെ ആശ്രയിക്കുന്നു. താൻ സ്വയം നിലനിൽക്കുന്നവനാണ്, താൻ സ്വയം പ്രകാശിക്കുന്നവനാണ്. ഇത് ഒരുവന്റെ അനുഭവമാണെങ്കിൽ സർവ്വജീവന്മാരുടെയും അനുഭവം ഇതാണ്. സർവ്വജീവന്മാരുടെയും അനുഭവത്തിൽ ഏകത്വമുണ്ട്, അഭേദമുണ്ട്. ഇതിനാണ് അദ്വൈതം എന്ന് പറയുന്നത്. ഇത് പ്രത്യക്ഷം, അനുമാനം, ആഗമം തുടങ്ങി ഒന്നിനും വിരോധമല്ല. ഇതാണ് അദ്വൈത സിദ്ധി എന്ന് പറയുന്നത്. അതിനെതിരായ യുക്തികൾ പറയുമ്പോൾ അതിന് സമാനം പറയും. അതാണ് ഈ ചർച്ച. അതിലൂടെ ആ നിർണയത്തിൽ തന്നെ എത്തിച്ചേരുന്നു. എന്താണ് പ്രത്യക്ഷ അനുമാൻ ആഗമേഹി അദ്വൈതസ്യ അവിരോധ. അദ്വൈതത്തിന് യാതൊരു വിരോധവും വരുന്നില്ല. എന്നാലും വീണ്ടും യുക്തികൾ കൊണ്ടുവരാം ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും അതിന് സമാനമാണ് അടുത്ത് പറയുന്നത്.